അത് നിങ്ങൾ പറഞ്ഞാ പോരാ, അദ്ദേഹം പറയട്ടെ. കാരണം അദ്ദേഹം ഉള്ളതിന് കാരണക്കാരൻ, അദ്ദേഹമാണ് ഈ പ്രദേശത്തുള്ള ആള്, അദ്ദേഹം ഈ പ്രദേശത്തെ ഖത്തീബാണത്രേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിക്കുകയും ജനങ്ങൾ അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ പ്രതികരണം വരുമ്പോൾ പിന്നെ പേടിച്ച് പിന്മാറുന്നതിന് നിങ്ങളൊക്കെ കൂടി പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് അയാൾക്ക് നിൽക്കാൻ കഴിയണില്ല. പക്ഷെ ഏതായിരുന്നാലും പിന്നെ അതിന് റെഡി ആണോ എങ്കിൽ പറയണം, അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള മുഖാമുഖത്തിനോ. നമ്മളിതൊന്നും പറയാതെയാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വല്ലപ്പോഴും തന്നെ ഒരുമിച്ച് കൂടി എന്തുണ്ടായത്, നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എന്താണേലും പ്രയാസം ഉണ്ടായത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ തരത്തിൽ നമുക്ക് വീണ്ടും നമുക്ക് ഏത് തരത്തിലുള്ള സംവാദമോ മുഖാമുഖമോ ഇനി വാദപ്രതിവാദമോ എന്തുവാണെങ്കിലും പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇതിന് ഞാൻ റെഡി അല്ല. ആ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തന്ന കത്തിലേ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം സിറാജുദ്ദീൻ ഫൈസിയോട് സംശയദൂതികൾ നടത്താൻ. എന്നാ പിന്നെ തരുന്ന കത്തിൽ അദ്ദേഹം പറയേണ്ടത് അതിനല്ല, ഇതിനാണ് ഞാൻ തയ്യാറുള്ളത്, അതിനൊരിക്കലും അങ്ങനെ പറ്റില്ല എന്ന് അദ്ദേഹം പറയേണ്ടതായിരുന്നു, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പിന്മാറി എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത കാര്യത്തെ പറ്റി നമുക്ക് പരിഗണിക്കാം. നേരത്തെ അഞ്ച് വിട്ടിട്ട് ഇതിപ്പം കളി പതിനൊന്നെണ്ണമായി, ശരിക്കും കൂടുണ്ട്. നിങ്ങളെ ഈ എത്ര ഐറ്റങ്ങൾ വിഡിത്തം കൂട്ടിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അബ്ദുൽ സുല്ലമി, നിങ്ങൾ ഈ വിഡിത്തം പറയൽ നിർത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞ എന്താ പറയുക, ഇതാ വ്യവസ്ഥ ഞങ്ങൾ വായിച്ചു തന്നു. ഇതിൽ ഇവിടെ ശ്രദ്ധിക്കും, ഇതിലെന്താ ഉള്ളത്, ഇതിലെന്താ ഉള്ളത്, ഞങ്ങൾ സംവാദ വ്യവസ്ഥക്കാണ് വന്നത്. സംവാദം നിങ്ങൾ പറയാ സിറാജുദ്ദീൻ ഫൈസിനെ ഞങ്ങൾ നിർദ്ദേശമല്ല, നിങ്ങൾ ആദ്യം മുതൽ നിർദ്ദേശിച്ചതാണ്. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നോട്ടീസ് എഴുതി അദ്ദേഹം തയ്യാറാണോ നിങ്ങൾ ചോദിച്ചതാണ്. ഇവിടെ തന്നെ ഈ ഇവിടെയുള്ള പരിപാടിയിൽ വന്നിട്ട് നിങ്ങൾ വെല്ലുവിളിച്ചതാണ് സിറാജുദ്ദീൻ ഫൈസ്. മറുപടി പറയണം, നിങ്ങൾ സിറാജുദ്ദീൻ അല്ല, ആദർശത്തിൽ വ്യക്തിയില്ല. നിങ്ങൾ പണ്ടേ ഞങ്ങൾ നിങ്ങൾക്ക് പോയതാ സിറാജുദ്ദീൻ ഫൈസിയോട് ധൈര്യം ചോർന്നു പോയാന്ന് എഴുതിയിട്ട് സിറാജുദ്ദീൻ ഫൈസിയോട്. എന്താ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഈ ഫൈസിയോട് നിങ്ങൾ ചോദിച്ചതാണ്. അപ്പൊ ഫൈസി അങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഒരാളുങ്ങളും കൊടുത്തോളുതാ ഇവിടെ ഇരിക്കുന്ന ഒരാള് ധൈര്യണ്ടി പറഞ്ഞു, അയാൾക്ക് തയ്യാറാണ്. അയാൾ പറഞ്ഞോട്ടെ, അയാൾക്ക് എന്തും ചോദിക്കാം, ഏത് മൗല്യത്തും ചോദിക്കാം. അയാളെ കൂടെ എത്ര ആള് വേണമെങ്കിലും അതും പങ്കെടുക്കാം, അയാളൊന്നും പ്രശ്നമില്ല. അയാൾ പറയട്ടെ അയാൾ തയ്യാറാണ്. എന്തെങ്കിലും ഒരാളെ നിശ്ചയിച്ച് പറ അതിന് ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് നിബന്ധന പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ പാടില്ലെന്ന്, അതില്ല. നിങ്ങൾ വെച്ച് തന്നെയാണ് തീർച്ചയായും, കാരണം എന്തുകൊണ്ട് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് തന്നെ ഫൈസിയോടാണ്. ആ പറഞ്ഞു ഫൈസിയോട് ഇവിടുത്തെ പ്രവർത്തകർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫൈസി തയ്യാറായി. പക്ഷെ ഫൈസിയോട് സംസാരിക്കണമെങ്കിൽ ഞാൻ വെക്കുന്ന നിബന്ധന എന്തെങ്കിലും സഭാഗത്ത് വേണമെങ്കിൽ, ഞാനൊരു മാന്യനാണ്, എനിക്ക് മാന്യോട് സംസാരിക്കാൻ കഴിയില്ല. അള്ളാഹുത്തല പറഞ്ഞ ജാഹിര്യങ്ങൾ വഴിയുള്ള ഞാൻ വക്തല്ലേ, ജാഹിര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. മുനാദത്തെങ്കിൽ സംസാരിക്കണമെങ്കിൽ അല്ലാത്ത ആളോട് സംസാരിക്കൽ വിഡ്ഢിത്താണ്. അതുപോലെയും മുജാഹിദികൾക്ക് തിരില്ലെങ്കിൽ സംഘടന വിഷയത്തിൽ ഇത്ര കാലം മനസ്സിലായിട്ടില്ലെങ്കിൽ, ഒരു ഇസ്ലാമിന്റെ കാര്യം അത് എന്റെ കുടിയിലെ കാര്യമല്ല, എന്റെ ഭാര്യയുടെ വിഷയങ്ങളെല്ലാം സംസാരിക്കാം. ഒരു പണ്ഡിതോചയമായ കാര്യമാകുമ്പോൾ ഖുർആനും ഹദീസും അനുബന്ധമായ എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് വരും. അപ്പൊ ഒരു വിഷയം പറയുമ്പോ അതില്ല അതില്ല ചാട്ടി കളിച്ച ശരിയാവൂല. എനിക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എല്ലാ വേദികളിലും വല്ലപ്പോഴും നടക്കുന്ന മുഴുവൻ വേദികളിലും ഞാൻ ധൈര്യമായിട്ട് പറയാറുണ്ട്, വരൂ പ്രവർത്തകരെ വരും സംശയം ചോദിക്കുകയും. എല്ലാ സമയത്തും കൊല്ലങ്ങളായിട്ട് ഇവിടെ തയ്യാറാണ്. എന്നോട് പല ആളുകൾ ആവശ്യപ്പെട്ടു, മക്കളെ വരും, ഒരുക്കെ ഞങ്ങനെ പോകുമ്പോൾ വഴിയെന്ന് ആവശ്യപ്പെട്ടു, മോനെ വാ പള്ളിക്കൽക്കും അവിടെ കിതാബുണ്ട്. വന്നിട്ടില്ല, നിങ്ങളെ സംസാരം കേട്ടതും ഞാൻ തയ്യാറായിട്ടില്ല, എപ്പോഴും തയ്യാറാണ്. ഒരിക്കലൂടെ ചോദിച്ചു, ഒരു ഹദീസ് കാണിച്ചു, മോനെ എന്റെയൊക്കെ കിതാബില്ല പള്ളിക്കൽക്ക് പോവാന്ന് പറഞ്ഞു ഞാൻ വന്നില്ല. ഇപ്പൊ വന്നിരിക്കുന്ന സംവാദത്തിന്റെ വ്യവസ്ഥക്കാണ്. എല്ലാ വേദികളിലും പരസ്യമായിട്ട് ഞാൻ ആദ്യം സ്വാഗതം ഞാനാ പറയല്, വരൂ മക്കളെ നമുക്ക് സംശയം തീർക്കുക, നമുക്ക് സ്വർഗത്തിൽ പോകട്ടെ, ഞാനത് പറയാറുണ്ട്, വരൂ സംശയം ചോദിക്കാൻ വരൂ 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 എന്ന്. വിഡിത്തങ്ങൾ പറയല് നമ്മൾ അവസാനിപ്പിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾക്ക് തോന്നണില്ല ഇല്ലല്ലേ, ആ അത് തന്നെയാണ് ഉള്ള പ്രശ്നവും. അപ്പൊ ഏതായാലും ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകരെ പറ്റി എനിക്ക് നല്ല മതിപ്പ് തോന്നി. ധൈര്യം ചോർന്നു പോകരുത് ഫൈസി എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കിയത് വെറുതെ അല്ല കണ്ടോ. ധൈര്യം വെല്ലുവിളിക്കുക, സംശയം ദൂരീകരിച്ചു തരാന്ന് പറഞ്ഞിട്ട് വലിയ ആളാകുക, കിതാബ് തിരിയുക, ഞാൻ മാന്യനാണ്, മാന്യ വലിയ യോഗ്യനാണ്, നാട്ടിൽ വലിയ പേരുള്ള ആളാന്നൊക്കെ പറയാ, എന്നിട്ടോ പിന്നെ വിളിച്ചു നോക്കുമ്പോ അത് ധൈര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികളെന്ന് എഴുതിയത് ധൈര്യം ചോർന്നു പോകരുത് എന്ന് പറഞ്ഞത്. ധൈര്യം ചോർന്നു പോകരുത്, എനിക്കും പറയാനുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇരുത്ത ഇരുന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണാൻ മുമ്പ് കണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ധൈര്യം ചോറും, ഞാൻ നേരത്തെ ആ കത്തും എഴുത്തും കുത്തും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ വലിയ വിവരമുള്ള ഒരാളാണെന്ന് തോന്നിയിരുന്നു. കുറച്ച് ധൈര്യമൊക്കെ ഉള്ള ആളായിരിക്കും, വെറുതെ വെല്ലുവിളിക്കുമല്ലോ. പക്ഷെ ആ ധൈര്യം ചോർന്നു പോകരുത് ഫൈസി ഓടേണ്ട ആളറിയും എന്നൊക്കെ കുട്ടികൾ എഴുതി, വെറുതെ എഴുതിയതല്ല എന്ന് വളരെ വ്യക്തമായി. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ നേരത്തെ എഴുതി കൈമാറിയതനുസരിച്ചുള്ള ഒരു സംശയ ദൂരീകരണത്തിന് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ
അദ്ദേഹത്തിന് തയ്യാറുണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പിന്നെ മൗലവിനെ പറ്റിയുള്ള വിശദമായ പണ്ഡിതോചിതവും അല്ലാത്തതോ എങ്ങനെ നിങ്ങൾ പറഞ്ഞ ജാതിയിലുള്ള എല്ലാ വസ്തുക്കളും ഉള്ള ഒരു മുഖാമുഖത്തെ പറ്റിയോ സംവാദത്തെ പറ്റിയോ നമുക്ക് വീണ്ടും ചർച്ച ആകാം. പക്ഷെ ഇതിന് നമ്മൾ തയ്യാറില്ല, നമ്മൾ റെഡി ഇല്ല, എന്റെ ധൈര്യം ചോർന്നു പോവുകയാണ്, ഇവരെ കൊണ്ട് പിന്നാലെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാതിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ പിന്മാറിയോ ഇല്ലേ എന്നൊന്ന് പറയണം. അപ്പൊ നേരത്തെ നിങ്ങൾ എഴുതി കൈമാറിയ ഈ രേഖയിൽ പറഞ്ഞതനുസരിച്ചുള്ള സംശയ ദൂരീകരണത്തിന് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി നമ്മൾ ആ വിഷയത്തിലുള്ള സംസാരം അവസാനിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ആ തോന്നൽ തുടങ്ങിയിട്ട് റെഡിയാവും, ഇപ്പൊ തുടങ്ങിയാവും. ഞങ്ങള് ഈ കേൾത്തിൽ പറഞ്ഞതുപോലെ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അതിന് പറഞ്ഞോളി തയ്യാറല്ല, ഞങ്ങൾ സംശയ നിവാരണത്തിനുള്ളു. അപ്പൊ നമുക്ക് നോക്കാം, സംശയ നിവാരണത്തിന് ഞങ്ങൾ വേദി ഒരുക്കി തരാൻ നിങ്ങൾ എപ്പോഴോ പറഞ്ഞതാണ്, ഞങ്ങൾ എന്നും ഒരുക്കലുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സംവാദ വ്യവസ്ഥക്ക് ഞങ്ങൾ ഞങ്ങളെ കത്തിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇനി അത് നീട്ടിയൊന്നും പറയുന്നില്ല. നിങ്ങൾ ആളെ നിർദ്ദേശിച്ച് ഇന്ന ആളിനെ വേണമെന്ന് വ്യവസ്ഥയിൽ വാശി പിടിച്ച സ്ഥിതിക്ക് ബിഡിത്തം മാത്രം പറയുന്ന അബ്ദുള്ള സുല്ലമി പോലും വാശി പിടിച്ചു. ആ രൂപത്തിൽ എന്തായാലും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ നിർദ്ദേശിച്ച ആളുകൾക്ക് കിതാബ് തിരിയുന്ന ഒരാളെ, ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരാളെ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി റെഡിയാണ് ിൽ എന്തെങ്കിലും പേടി. അപ്പൊ ഫൈസി അല്ല, ഫൈസ് റെഡിയാണ്, റെഡി എന്നാ പറയുന്നത്? ധൈര്യം ചോർന്നു പോകുന്ന ആർക്കാണെന്നറിയോ? എഴുതി വെൽക്ക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്വന്തം ചോർന്നു പോകുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയതാണ്. നിങ്ങൾ അനുഭവം പിൻവലിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പണ്ട് പാലത്ത് പിൻവലിച്ചതാണല്ലോ അനുഭവം. അപ്പൊ അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. നിങ്ങൾ ആളെ നിർദ്ദേശിച്ച് ഫൈസ തന്നെ വേണമെന്ന് പറഞ്ഞ ശീലങ്ങൾ പറയുന്നു, ഞങ്ങൾ നിർദ്ദേശിച്ച ആള് വേണം. നാസർ മാഷ ആയിക്കോട്ടെ, ഞങ്ങൾ ഉദ്ദേശിക്കാണ്, അയാൾ വരട്ടെ, വരട്ടെ, അയാൾ ചോദിക്കാണ്, അയാളൊന്ന് പറയട്ടെ തയ്യാറാണെന്ന്. ഫൈസി പറഞ്ഞല്ലോ തയ്യാറാണ്, എന്താ അയാൾക്ക് തയ്യാറാ മടി? പ്രദേശത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാവലാളല്ലേ ആള്, പറഞ്ഞോട്ടെ അയാള്, കഴിയില്ല നിങ്ങൾക്ക്. അതാ പറ നിങ്ങളെ കേടല്ല, നിങ്ങളെ കേടല്ല, അത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കേടാണ്. ആ ബേജാറുണ്ടാവും, ഉറപ്പല്ലേ അത്. ഇങ്ങോട്ട് പറയട്ടെ, നാസർ മാഷിന് മയക്കം കൊടുക്കി, കൊടുക്ക് നാസർ മാഷിന് മയക്ക, കൊടുക്കൂലങ്ങള് അറിയാം ഞങ്ങൾക്ക്, അത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞങ്ങളെ നിലപാടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ നിങ്ങൾ ആള് വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യുന്ന ആള് വേണം, ആള് വേണം, ആൾ തയ്യാറാണ്, വിഷയം തീരുമാനമായി, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. തയ്യാറാണെങ്കിൽ തയ്യാറാണെന്ന് പറഞ്ഞോ, തീരുമാനമായി, നാസർ മാഷാണെങ്കിൽ എഴുതി നാസർ മാഷ്, ഓക്കെ കഴിഞ്ഞു. അത് തന്നെ, അത് അത് അവിടെ അതിനു വേണ്ടി എത്ര നിങ്ങൾ ബാധിച്ചത്, ഒരാള് ഇവിടുന്ന് അവിടുന്ന് ഒരാള്, അതാണ് മാന്യത, അതാണ് മാന്യത. മൈക്കെടുത്ത് കൊടുത്തല്ലോ, അതല്ലേ? എന്തിനാ മുനീർ മദലി വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പെടുക്കോൻ? ആ വിട്ടാളി വിട്ടാളി, തയ്യാറാണെന്ന് പറയട്ടെ, ഞങ്ങൾ തയ്യാറായി. നാസർ മാഷ് റെഡിയാണോ എന്ന് ചോദിച്ചോ. നാസർ മാഷ്ക്ക് നേരത്തെ സിറാജുദ്ദീൻ ഫൈസി പറഞ്ഞ ഷെർത്ത് ഒത്തിട്ടുണ്ടോ? ആ ഞങ്ങൾ തീരുമാനിക്കും, റെഡിയാണെന്ന് തീരുമാനിക്കും. സിറാജുദ്ദീൻ ഫൈസിയെ ഞങ്ങളും തീരുമാനിക്കും. ആ തീരുമാനിച്ചോ, ചോദിക്കുന്ന ചോദ്യം എങ്കിൽ ഞങ്ങൾ റെഡിയാണ്. സംവാദത്തിന് ആണെങ്കിൽ സംവാദം വ്യവസ്ഥ എഴുതിക്കോളും, സംവാദത്തിന് ആണെങ്കിൽ സംവാദം വ്യവസ്ഥ എഴുതിക്കോളും. അപ്പൊ നാസർ മാഷും ഓക്കെ റെഡി, അതല്ലേ, അതിനാണ് ഞങ്ങൾ ഇത്രയും സമയം വെച്ചുണ്ടാക്കിയത്. അൽഹംദുലില്ലാഹ്, ഹൈർ ഹൈർ, എഴുതി എഴുതി എഴുതി. നാസർ മാഷും അതിനാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്കും തോന്നിയല്ലോ, അതിനാണ് ഞങ്ങൾ സമയം ചെലവഴിച്ചത്. ഇത്രയും സമയമായിട്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം വ്യക്തമാണ്. ആ വ്യക്തമാണ് ബഹുമാനപ്പെട്ട ബേജാറ് വേണ്ട, ബഹുമാനപ്പെട്ട നിങ്ങളെ മുഖത്താണ്, നിങ്ങളെ മുഖത്താണ്, ഞങ്ങൾക്ക് തെളിയില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. ഫൈസിന്റെ സ്വന്തം ബേജാറ് പറയാണ്, ഏറ്റെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇതുവരെ ഒച്ചുണ്ടാക്കിയത് എന്തിനായിരുന്നു? നിങ്ങളെ അബ്ദുള്ള വേണ്ട, നിങ്ങൾ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസി വേണമെന്ന നിലക്ക് നിങ്ങളുടെ പ്രവർത്തകനായ നാസർ മാഷ് ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, എഴുതൂ. ഏതൊരു സാധാരണ പ്രവർത്തനം റെഡിയാണ്? സിറാജുദ്ദീൻ ഫൈസിന്റെ മുഖത്ത് നോക്കിയാണ് ഇപ്പൊ തങ്ങൾ സമ്മതിപ്പിച്ചോണ്ട്. നിങ്ങൾ മൊയ്തീൻ ശേഖ് ഒന്നല്ല, ആ മുണ്ടാതെ പോയിക്കൊള്ളി, ആ എഴുതി ഈ കത്ത്. അതാണ് ആർക്കാ ബേജാറ്? കത്തിൽ പറഞ്ഞ പ്രകാരം ഫൈസി ഈ കത്തിൽ പറഞ്ഞ പ്രകാരം നടക്കും. വാദപ്രതിവാദം ഈ അബ്ദുള്ള സുല്ലം ഉണ്ടാവാ, ഇങ്ങനത്തെ തിരുത്തിയാണ് ഇങ്ങനെ പറഞ്ഞത്.
നാഷണൽ മാസ്റ്റർ സംവാദത്തിന് കയറി. ഇയാളാണ് ദൊക്കെ മടക്കുന്നത്. ഹലോ ഹലോ ദൊക്കെ മടക്കുന്നത് നബീൽ സാഹിബ് പ്ലീസ്. നാസർ സാഹിബ് സംവാദത്തിന് തയ്യാറാണെന്ന് എഴുതി നിങ്ങളുടെ എഴുത്ത് മാനിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ തന്ന എഴുത്ത് നിങ്ങളും അംഗീകരിക്കുക. ഞങ്ങളുടെ എഴുത്തിൽ ഇതാ സംവാദ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ ഒരുമിച്ചു കൂടിയതാണെന്ന് നാസർ മാഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൈസിയും നാസർ മാഷും തമ്മിലുള്ള ഒരു സംവാദം ഇവിടെ നടക്കട്ടെ. നിങ്ങൾ വ്യക്തിയെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങളും വ്യക്തിയെ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഒരു വിഷയത്തിലേക്ക് ഉരുത്തിരിഞ്ഞതുകൊണ്ട് ഇതാ നബീൽ സാഹിബ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എണീറ്റുന്നിട്ടുണ്ട്. അതുകൊണ്ട് നടക്കട്ടെ സംവാദം. സംവാദം നടക്കട്ടെ. ഞങ്ങൾ എഴുതിയ എഴുത്തില് സംവാദമെന്നുണ്ട്. അത് നാസർ സാഹിബ് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈസിയും നാസർ മാഷും തമ്മിലുള്ള സംവാദം നടക്കട്ടെ എന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നബീൽ സാഹിബ് പറയട്ടെ. വളരെ ആവേശം നല്ല തന്നെയാണ്. പക്ഷേ ഞങ്ങൾ തന്ന കത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്ന ഞമ്മളെ സംസാരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ഉസ്താമാർ ഇടപെടരുത്, ഇടപെടരുത്. ഞങ്ങളെ സംസാരിക്കുന്നതിനിടയിൽ ഇടപെട്ടുകൊണ്ട് ഈ ഈ ഒരു ചർച്ച നടക്കരുത് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതാ റഷീദ് സക്കാബി, ഒന്ന് പറ ഒന്ന് പറ ഞങ്ങൾ തന്ന കത്ത് പ്രകാരം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഇവിടെയുള്ള ഫൈസിയോട് സംശയ ദൂരീകരണത്തിന് പ്രവർത്തകർ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൃത്യമായി ആളെ നിജപ്പെടുത്തണം. ആളതാ ഞങ്ങൾ നിജപ്പെടുത്തി തന്നിരിക്കുന്നു. നാസർ മാഷ്, നാസർ മാഷ് നിജപ്പെടുത്തി ഞങ്ങൾ തന്ന കത്ത് പ്രകാരം സിറാജുദ്ദീൻ ഫൈസിയോടുള്ള സംശയ ദൂരീകരണത്തിന് ഞങ്ങൾ ഇതാ തയ്യാറായിരിക്കുന്നു. ഇനി പിന്നോട് എങ്ങനെയാണ് നിങ്ങൾ പിന്നോട്ട് പോവുക? ഈ ഒരു കത്തിന്, ഈ കത്ത് ഞങ്ങളെടുത്തുനിന്ന് ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങൾ നേരത്തെ ഈ കത്തൊന്നും വേണ്ട, വളരെ ഓപ്പൺ ചെക്ക് തന്നതാണ് നിങ്ങളുടെ പ്രോഗ്രാമിൽ വെച്ചിട്ട് കത്ത് ഞങ്ങൾ തന്നു. അതിന് മറുപടി അന്ന് അസറിന് കിട്ടുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസത്തെ മാരിവിന് തരാന്ന് പറഞ്ഞു. പല പ്രാവശ്യം സമയങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞത് ഇവിടെ ഇരിക്കണ ഈ വീട്ടുടമസ്ഥനറിയാം അല്ലേ? എന്നിട്ട് ആ നാസർ മാഷും നിങ്ങൾ നിജപ്പെടുത്തിയതിന് അടിസ്ഥാനത്തിലുള്ള സംശയ ദൂരീകരണത്തിന് ഞങ്ങൾ തയ്യാറാണ്, അതിനുള്ള വ്യവസ്ഥ നമുക്ക് തയ്യാറാക്കാം, എഴുതിക്കോളൂ. നാസർ മാഷ് വ്യവസ്ഥ, പിന്നെ നാസർ മാഷും സിറാജുദ്ദീൻ ഫൈസിയുമായിട്ടുള്ള ഈ സംശയ ദൂരീകരണത്തിന് എങ്ങനെയാണ് ആ പിന്നെ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് തയ്യാറാക്കാം. സംശയ ദൂരീകരണത്തിനാണെങ്കിൽ അങ്ങനെ, സംവാദത്തിനാണെങ്കിൽ അങ്ങനെയെന്ന് ഏറ്റെടുത്ത നാസർ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ കത്തിന്റെ വിഷയമല്ല, ഞങ്ങൾ പറഞ്ഞ കത്തിലുള്ളത് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് നാസർ മാഷ് പറഞ്ഞു. സംവാദത്തിന് ഞാനും തയ്യാറാണെന്ന് പിന്നെ ഞങ്ങൾ കത്തിന്റെ വിഷയം പറയേണ്ട ആവശ്യമില്ല. തയ്യാറായ നാസർ മാഷ് പറഞ്ഞു സംവാദത്തിന് ഞാനും തയ്യാറാണെന്ന്. ഞങ്ങളുടെ കത്തിൽ ഞങ്ങളും പറഞ്ഞു സംവാദത്തിന് ഞങ്ങൾ വന്നിട്ടുണ്ട് തയ്യാറാണെന്ന്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചർച്ച നടക്കേണ്ടത്. അതിൽ ഞങ്ങൾ അതിൽ സമയം കഴിഞ്ഞിട്ടില്ല സുഹൃത്ത്, എനിക്ക് പ്രശ്നമല്ല, പരസ്പരം നമ്മൾ വിഷയങ്ങൾ തവണല്ലോ. അപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ തന്ന എഴുത്ത്, ഞങ്ങൾ തന്ന എഴുത്ത്, രണ്ടെഴുത്തുവിടെ ഉണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്ന എഴുത്തിൽ ഫൈസിയുമായിട്ടുള്ളത് എന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫൈസിയെ തരുന്നു. എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്? പ്രസ്തുത സംവാദത്തിൻ്റെ വ്യവസ്ഥകൾ തയ്യാറാക്കാനാണ് എന്ന് പറഞ്ഞു. നാസർ മാഷം സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ് വളരെ വ്യക്തമായി സംവാദത്തിന് തയ്യാറാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു പിൻവലിച്ചളി അദ്ദേഹം തയ്യാറാണ്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എന്തിനു പറയണം? അപ്പൊ ഫൈസി ഉസ്താദ് വിഷയം കൈകാര്യം ചെയ്യാൻ സംവാദത്തിന് ഒരുക്കമാണെന്ന് പറഞ്ഞു. അദ്ദേഹവും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എഴുതിയ പോലെ കൂട്ടരെ, നിങ്ങൾ എന്തിനാ വെറുതെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത്? നബീൽ സാഹിബ് ആ പേനയും കള്ളച്ചെടുത്ത് എഴുതിക്കാണ് വിഷയങ്ങൾ. എന്താ നിങ്ങൾ പറയുന്നത്? നടക്കട്ടെ വിഷയം, സംവാദം നടക്കട്ടെ. ഞങ്ങൾ തന്നെ എഴുത്തിലുണ്ട് സംവാദം എന്നുണ്ട്, ആ സംവാദം തന്നെ നടക്കട്ടെ. നിങ്ങളുടെ പ്രതിനിധിയായ നാസർ മാഷ് ഈ പ്രദേശത്തുകാരനും അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നടക്കട്ടെ. എഴുത്തുകുത്തുകൾ അംഗീകരിക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തുള്ള പ്രതിനിധി തന്നെ വിഷയം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സംവാദം നടക്കട്ടെ. എഴുതട വിഷയങ്ങൾ ഇനി മുനീർ മദനി അതും പറഞ്ഞു കണ്ട് ഒഴിവാകരുത്. ഇനി അദ്ദേഹത്തിന് പിൻവലിക്കണോ? നബീൽ വലിച്ചോട്ടെ. സിറാജുദ്ദീൻ ഫൈസി പറഞ്ഞ നിബന്ധന ഷെറുത്ത് ഒത്ത ഒരാൾ വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ പേര് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ നിബന്ധന, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഷെറുത്ത് ഒത്ത ആൾ ആയി എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? ശരി, ഇനി തെളിയിക്കണോ? അല്ല, ഞാൻ തെളിയിച്ചിട്ടേ പറ്റുള്ളൂ. ഫൈസി പറ്റുള്ളൂ. അപ്പൊ ഇതുവരെ ഇയാൾ പറഞ്ഞ് വെറുതായി, ആ സാധു നീച്ചെന്ന് ഇതുവരെ സംസാരിച്ച ഊർജം വെറുതായി. ഓ ഏലംകുളം, വല്ലാത്ത കുടിയിൽ നിങ്ങൾ ഓടൂ.
നിങ്ങൾ വീണു, ഫൈസി കുഴി ചാടിച്ചു, നിങ്ങളെ ചാടിച്ചു. ഇയാളെപ്പറ്റി തെളിയിക്കണം അത്രേ, രണ്ട് പേജ് വായിച്ചു കൊടുക്കണം അത്രേ. പിന്നെ എന്തിനാ ആളെ പറഞ്ഞത്, എന്തിനാ ചോദിച്ചത്? ഏലം കുളം കുളത്തിൽ ചാടിയോ, ചാടിയോ? എന്ത് ഫൈസി ഇപ്പൊ പറയുന്നു, ഇയാളെ പറ്റണമെങ്കിൽ എന്ത് വേണം, ടെസ്റ്റ് ചെയ്യണം. രണ്ട് പേജ് വായിച്ചിട്ട് പറട്ടെ, ഇരിക്കട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ എണീറ്റിട്ടില്ല. രാമന്തളി, രാമന്തളി, ഇത് മോശമാണ്, അത് മോശമാണ്. നമ്മൾ ഇതുവരെ കീപ്പ് ചെയ്ത് ഇരിക്കുകയാണ്, ഇരുന്നാളി. അതൊന്നും ഒരു കുറവല്ല, നിങ്ങളല്ലേ ഏതായാലും. അപ്പോ നിങ്ങൾ ചിന്തിക്കും, ഇതുവരെ നിങ്ങൾ എന്താ പറഞ്ഞത്, നാസർ മാഷ് ഓക്കെ ഓക്കെ ആണ് വല്യ തെക്കിപ്പീറൊക്കെ വന്ന്, ഇപ്പൊ ഇവിടെ പോയി ഊക്ക് കുറഞ്ഞോ? ഇയാളിപ്പോ എന്താ പറഞ്ഞ്, ഏ മൊയിലാരെ, മൊയിലാരെ, ഇയാൾ എന്താ പറഞ്ഞത്? ഇയാൾ ഇതിന്റെ ഇടയിൽ മുണ്ടല്ലി മൊയിലാരെ, ഈ പറഞ്ഞ് കേൾക്കില്ല, നിങ്ങളാകെ മനസ്സിലുള്ളതും പോയോ? അപ്പോ ഇതിലിപ്പൊ ഫൈസിക്ക് നാസർ മാഷപ്പ പറ്റൂല, പറ്റണമെങ്കിൽ ടെസ്റ്റിൽ പാസ്സായാല് ഓ എന്റെ മൊയിലാരെ ഇങ്ങനെ വാദപ്പെടാതെ വഴി നടക്കുവോ, ഇങ്ങനെ നടക്കുവോ? ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ ഇങ്ങക്ക് ഇത് നടക്കരുത്. ഇരിക്കും മുസ്ലിയാരെ, ഇരിക്കും. നിങ്ങൾ എന്താ, ഞങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ എണീറ്റിട്ടില്ല, നിങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ എണീറ്റിട്ടില്ല, നിങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ എണീറ്റിട്ടില്ല, നിങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. മധ്യസ്ഥ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ മിനിറ്റായി പറഞ്ഞു ഞാൻ നിർത്തുമല്ലോ, സമയമായി പറഞ്ഞു നിർത്തുമല്ലോ. അപ്പൊ ആ നിലക്ക് ഫൈസി ഇപ്പൊ ഇയാൾ തയ്യാറായി, നിങ്ങളിപ്പോ ഷർത്ത് വീണ്ടും വെക്കുകയാണ്, അങ്ങൾ മനസ്സിലാക്കണം. മുന്നിൽ മതിരി സമയം കഴിഞ്ഞതുകൊണ്ട് എണീറ്റ് എന്നതാണ് ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ നിജപ്പെടുത്തിയ വ്യക്തി, ആ വ്യക്തിയെ ആവശ്യപ്പെട്ട ഞങ്ങൾ തന്നു, നാസർ മാഷയും പറഞ്ഞു, പിന്നെ ടെസ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. സംവാദം നടക്കുമ്പോ തിരിയും വിഷയങ്ങൾ, തിരിയവിടെ. ആ അതാ പറഞ്ഞത്, അത് മൊറയൂരിൽ മറഞ്ഞിരിക്കുന്ന മുനീർ മദനി, ഒരുപാട് കാലമായി നിങ്ങളെ ഞാനും വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട്, നമുക്കും നടത്ത വിഷയം അതല്ല വിഷയം. ഇവിടെ ഫൈസിയുമായിട്ട് അദ്ദേഹം തയ്യാറെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ സംവാദം നടക്കട്ടെ. അതിന് എഴുതാനുള്ള വ്യവസ്ഥയ്ക്കല്ലേ നമ്മൾ പറയുന്നത്, പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നാസർ മാഷ് മാഷം പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിഷയം അറിയില്ല എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യും, അത് മറ്റൊരു വിഷയം. പക്ഷേ ഈ വിഷയത്തിൽ നാസർ മാഷ് സംവാദത്തിന് തയ്യാറായ സ്ഥിതിക്ക് വിഷയം നടക്കട്ടെ, എഴുതുന്നുണ്ടെങ്കിൽ എഴുതും വിഷയം. അപ്പൊ ഫൈസി, ഇതുവരെ നിങ്ങൾ പറഞ്ഞ എന്തായിരുന്നു, ഒരാളെ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പറഞ്ഞു ഊപ്പർ, നിങ്ങൾ അങ്ങനെ നിരന്തരം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഓക്കെ. പക്ഷെ അദ്ദേഹം ഒരു ഷർത്ത് വെച്ചിട്ടാ ചോദിച്ചത്, എന്താ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞ നിബന്ധന എനിക്ക് ഒത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ രണ്ടുപേർ നേരത്തെ എന്ത് ഊക്കുക നിന്ന്, ഇപ്പൊ ഊക്ക് കുറഞ്ഞോ? എന്ത് ഏലംകുളം, ഇതങ്ങക്കറിയോ, മുട്ടണ്ടമാരി മുട്ടേ നിങ്ങൾക്ക് കോലത. നിങ്ങൾ വലിയ ഊക്കിൽ സ്റ്റേജ് കയറുമ്പോ വെല്ലുവിളിക്കും, പക്ഷെ മുന്നിലിരിക്കും നിങ്ങളെ കോലത. അപ്പൊ എന്തായി, ഇനിയും ഇയാൾക്ക് പോരാ പോരാ? നാസർ മാഷയുടെ നടത്തങ്ങൾ തയ്യാറുണ്ടോ? ഫൈസി തയ്യാറുണ്ടോ? ഉണ്ടോ? ടെസ്റ്റ് ഇല്ലാതെ നടത്താൻ റെഡിയാ? ഇദ്ദേഹം രണ്ട് പേജ് വായിച്ച അർത്ഥം പറഞ്ഞില്ല. റെഡിയാ? ആ ആ ഓക്കെ, ഞങ്ങൾ പറയും. ഫൈസി പറയട്ടെ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ഒരാളെ പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഇനിയിപ്പോ ടെസ്റ്റ് ചെയ്തിട്ടേ നടത്തുള്ളൂ, അത് നിങ്ങൾ പിൻവലിക്ക്, ഒന്നുകിലെ പിൻവലിക്ക്, അതിൽ കുറച്ചേക്ക്. നിങ്ങൾ ഇവിടെ പറഞ്ഞതാണ്, നമ്മൾ കേട്ടതാണ്, ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉള്ളതാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യും ചെയ്യും എന്നിട്ടേ പറ്റുള്ളൂ. അപ്പൊ എന്തായി, നാസർ മാഷക്ക് പറ്റൂല? ആരെ പറഞ്ഞാൽ അങ്ങ് പറ്റൂല? കാരണം നിങ്ങൾക്കറിയാം, ഈ ഷബീന്റെ ഏടുപടെ ചർച്ചക്ക് വന്നാൽ സിദ്ദീഖ് മൗലിക് വരും, അതേപോലെ ജാലു മുഹമ്മദ് വരും, അതുപോലെയുള്ള മൗലും ഇരിക്കവിടെ സമയമായ അവിടെ പറയും, ഇതിന്റെ സമയം ഇയാളുടെ ഇരിക്കാൻ പറയും. അത് മാന്യതല്ല. സമയമായാൽ ഇപ്പന്റെ സമയമുള്ള ബന്ധത്തെ കവർന്ന് എടുക്കാണ്. ഇരിക്ക, ആ സമയം എനിക്ക് തരണം. ആ സെക്കൻഡ് എനിക്ക് തരണം. അയാൾ ഇരിക്കി, രാമന്തളി ഇരിക്കി പറഞ്ഞ അല്ലല്ല, അത് പോരെ. ഞങ്ങൾ അയാൾ സംസാരിക്കാൻ എണീക്കുന്നില്ല. രാമന്തളിയെ മോശമാണ്. ഇരിക്കവിടെ ഇല്ലല്ല, അത് ശരിയല്ല രാമന്തളി, അത് ശരിയല്ല. ഇയാള് സംസാരിക്കുമ്പോ, ഇവർ സംസാരിച്ചപ്പോ ഞങ്ങൾ ഇരുന്നിട്ടില്ല. ഏയ്, ഞങ്ങൾ എണീറ്റിട്ടില്ല. രാമന്തളിയെ മോശമാണ്, അത് മോശമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സാക്ഷി പറയുന്നുണ്ട് അത് മോശമാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ എണീക്കാൻ പാടില്ല. ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ സംസാരിക്കുമ്പോ എണീക്കുകയാണോ? അത് ശരിയല്ല. നിങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങൾ എണീറ്റിട്ടില്ല. പറഞ്ഞപ്പോ ഇരുന്നിട്ടുണ്ട്. ഇരിക്കൂ അവിടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇരിക്കൂ അവിടെ. സമയം നിങ്ങൾ കവർ നടത്താൻ അത് സംഭവിക്കില്ല. അത് ശരിയല്ല. ഇയാൾ നഷ്ടപ്പെടുത്തിയാണ്.
സമയം കഴിഞ്ഞാ പറയും.
ഏതായാലും നാസർ മാഷെ ഒരു അംഗീകരിച്ച സ്ത്രീക്ക് ടെസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ അതാദ്യം പറയണം. വാദപ്രവാദത്തിന്റെ നേരത്തെ അല്ലെങ്കിൽ മുഖാമുഖത്തിന്റെ നേരത്തെ ആ പരിപാടി നടക്കുമ്പോൾ അതിന്റെ അടിയിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു കൊണ്ടാൽ പറ്റൂല. കാരണം എന്തറിയോ, ആ സമയത്ത് അയാളെ വിവരമെല്ലാം പറ്റൂല എന്ന് ഒഴിവാക്കിയാൽ ആ സംവാദം മുടങ്ങാനാ? അത് പറ്റൂല. അപ്പൊ അതിന്റെ ടെസ്റ്റ് അതിന്റെ മുമ്പ് നടത്തിയിട്ട് അയാളെ പറ്റുന്ന ഇപ്പാള് സർട്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ സംവാദത്തിന്റെ നേരത്ത് മാത്രം ഞങ്ങൾ ടെസ്റ്റ് നടത്തിക്കോളാം. ടെസ്റ്റ് നടത്തിയിട്ട് അയാൾ അതിന് പറ്റൂല. നിങ്ങൾ ജയിച്ചാണോ സെൽഫ് ഗോൾ അടിച്ചാണ് പോകാനാ? ഈസി വാക്ക് ഓവർ, അതിന് പറ്റൂല. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റ് അതിന്റെ മുമ്പ് നടത്തിയിട്ട് അയാൾ കഴിവുണ്ടോ അല്ലേ നോക്കണം. അതേപോലെ തന്നെ ഫൈസിനെ ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ പറഞ്ഞു, ഹൈക്കോടതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്കും നടത്തണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഹലോ, ഓക്കെ ഓക്കെ, ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഞങ്ങൾ ഓക്കെ ഈ രണ്ടെണ്ണത്തിനും ഓക്കെ, ഞങ്ങൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ ആവർത്തിക്കുന്നു. എന്താണെന്നറിയോ, ടെസ്റ്റ് സംവാദത്തിനിടയിൽ പ്രത്യേകം നടത്തല്ല, സംവാദം അങ്ങോട്ട് ചോദ്യം ഇങ്ങോട്ട് ഉത്തരം വരും, അതേപോലെ ഇങ്ങോട്ട് ചോദ്യം അങ്ങോട്ട് ഉത്തരം വരും, രണ്ടും വരും. വാദപ്രതിവാദമാണ്, വാദപ്രതിവാദമാണ്. സിറാജുദ്ദീൻ ഫൈസി ചോദിക്കും, സലഫി ഉത്തരം പറയും, സലഫി ചോദിക്കും, സിറാജുദ്ദീൻ ഫൈസി ഉത്തരം പറയും. ഇങ്ങനെ വരുമ്പോ ടെസ്റ്റ് ആവും, പിന്നെ വേറെ ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്, നടക്കട്ടെ അങ്ങനെ. അപ്പൊ സിറാജുദ്ദീൻ ഫൈസി ചോദിക്കും, നാസർ സലഫി ഉത്തരം പറയും, സലഫി ചോദിക്കും, നാസർ, അതാണ് വാദപ്രതിവാദം. ഇനി വേറെ ടെസ്റ്റ് അതിന്റെ ഇടയിൽ ആവശ്യമില്ല. ഓക്കെ, പറഞ്ഞോളൂ, ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു ഞങ്ങളുടെ നിലപാട്. നാസർ സലഫിയും പിന്നെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസിയുമുള്ള വാദപ്രതിവാദം, ചോദ്യം അങ്ങോട്ടും വരും, ഉത്തരം അങ്ങോട്ടും വരും, രണ്ടും വരും. ഓക്കെ, റെഡി, ഞങ്ങൾ റെഡി. അപ്പൊ സിറാജുദ്ദീൻ ഫൈസി നേരത്തെ പറഞ്ഞത് പലതും പിൻവലിക്കുന്ന പോലെ ഇതും പിൻവലിച്ചു. എന്താ നേരത്തെ പറഞ്ഞത്? നേരത്തെ എന്താ പറഞ്ഞത്? ഇത്തൊള്ളോണ്ടല്ലേ ഫൈസി നിങ്ങൾ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തിട്ടേ നടത്തുള്ളൂ. നിങ്ങൾക്ക് അത് പിൻവലിക്കാൻ ധൈര്യമില്ലല്ലേ? നിങ്ങൾക്ക് വേണ്ടി അതാ മൂപ്പരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ആ പറഞ്ഞൊന്ന് പിൻവലിക്കൂ. ഫൈസി നിങ്ങളൊന്ന് പിൻവലിക്കുമോ? ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നാസർ ഫൈസി, നാസർ സലഫി ആ പറഞ്ഞിട്ടുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തിട്ടേ വാദപ്രതിവാദത്തിനുണ്ടാകൂ, നടത്താൻ പറ്റൂ എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു. നേരത്തെ നിങ്ങൾ എഴുതിയതും അതന്നെ, അവിടെ പ്രസംഗിച്ചപ്പോഴും തന്നെ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ നിങ്ങൾ പിൻവലിച്ചോ? അവിടെ പ്രസംഗിച്ചത് പിൻവലിച്ചോ? ഈ എഴുതിയത് പിൻവലിച്ചോ? അതേപോലെ ഇപ്പൊ നിങ്ങൾ ഈ തൊള്ള കൊണ്ട് പറഞ്ഞത് പിൻവലിച്ചോ? ഫൈസി ഒന്ന് പറ, നിങ്ങളുടെ അതേ തൊള്ള കൊണ്ട് ഇതാ റെക്കോർഡ് ചെയ്യുന്നു. നാളെ നേരം വെളുത്താൽ കേരള മണ്ണിൽ ഇതാ ഈ സീഡി ഇറങ്ങാൻ പോവാണ്. നിങ്ങളുടെ വാക്കിന് സ്ഥിരതയില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളും മറ്റുള്ള ആളുകളും മനസ്സിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ചത് ആ വാക്കിൽ സ്ഥിരത ഉണ്ടോ 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 എന്ന് ആവർത്തി ചോദിച്ചതാ? നിങ്ങൾ അപ്പോഴും മൗനമായിരുന്നു. മൗനം വിദ്വാനുഭൂഷണം, വിഡ്ഢിക്കും തഥൈവ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതാ നേരത്തെ പറഞ്ഞ ഒരാളെ പറയൂ എന്ന് പറഞ്ഞു നാസർ മാഷ് റെഡിയായി. ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ശരത്തോത്തിട്ടുണ്ടോ? ചേർത്തോത്തിട്ടുണ്ടോ? അപ്പൊ എന്തേ പറഞ്ഞത്? ഇല്ല, ടെസ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പൊ നൗഷാസരി പറഞ്ഞത് അല്ല, വാദപ്രതിവാദത്തിന്റെ അടി ടെസ്റ്റ്. ഏത് ടെസ്റ്റിലാ നിങ്ങൾ ഉള്ളത്? നിങ്ങളെ എവിടെ കൊണ്ടുപോയാ അപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ടത്? കുതിരവട്ടത്തെല്ലാം മുസ്ലിയാക്കന്മാർക്ക് സ്ഥലം ഉണ്ടാവോ? ആയിക്കോട്ടെന്നില്ല. ഓ മുസ്ലിയാരെ, നൗഷാസരി നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ, എരന്ന് വാങ്ങിയതാ, മുമ്പിലിരുന്ന് ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ചിന്തിക്കൂ, ഇവിടെ പല നിലക്ക് നിങ്ങൾ ഈ വിഷയം ഇവിടെ പറഞ്ഞതാണ്. ഞങ്ങൾ റെഡി 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 എന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇപ്പൊ റെഡി ആകുന്നില്ല. കുതിരവട്ടത്തിന്ന് വരുമ്പോ അങ്ങനെ തന്നെ തോന്നുന്നു, പ്രശ്നമാക്കണ്ടില്ല. വെറുതെ എന്തിനാണ് ചേർന്ന് വാങ്ങിയത്? ഇപ്പാരായിരുന്നു വാങ്ങിയത്? വെറുതെ അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയും. ആ ജാതിയിലേക്ക് ഞങ്ങളെ ഇറക്കാൻ കണ്ട മുനീർ മദനി. അതുകൊണ്ട് ഇവിടെ വിഷയം ഒന്നല്ല, ടെസ്റ്റ് നടത്തണമെന്ന് ഉസ്താദ് പറഞ്ഞ എന്തിനറിയോ? യോഗ്യത ഉണ്ടോ എന്നറിയാൻ. പക്ഷേ അയാളിപ്പോ വിശദീകരിച്ച ഞാൻ സലഫിയാണ്, അബ്ദുറഹ്മാൻ സലഫിയും ഹുസൈൻ സലഫിക്ക് സലഫല്ലേ? അപ്പൊ അതുപോലെ പണ്ഡിതനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി ടെസ്റ്റ് വേണം, നിങ്ങൾക്ക് നിർബന്ധമാണോ? ടെസ്റ്റ് എടുത്തങ്ങളുണ്ട്, അതൊക്കെ അതിനെന്താ പ്രശ്നമോ? ടെസ്റ്റിന് ഒരു ദിവസം നിശ്ചയിച്ചോ, ഞങ്ങൾ ചോദിക്കൊണ്ട് ചോദിക്കാം. അതിലേറെ എളുപ്പമാവട്ടെ എന്ന് കരുതിയിട്ടാണ് വാദപ്രതിവാദത്തിന് റെഡി എന്ന് പറഞ്ഞത്. ശരി, ഇനി അതിൽ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ സമ്മതിച്ചു, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആളെ വെച്ചു, ഞങ്ങൾ ആളെ നാസർ സലഫിയും മറ്റേ നമ്മളെ ഫൈസിയും തമ്മിലുള്ള വാദപ്രതിവാദം നടക്കട്ടെ. ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു, ഇനി അതിൽ കൂടുതൽ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് യോഗ്യതയുള്ള ആള്, അത് കൃത്യമാണ്. അത് വാദപ്രയോഗം നടത്തുമ്പോൾ തിരിയും, തിരിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കൃത്യമായി പറയുന്നു, ഇനി എഴുതാം, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നാസർ ഈ പിന്നെ സിറാജുദ്ദീൻ ഫൈസിയും
അതുപോലെ തന്നെ നമ്മുടെ സലഫിയും നാസർ സലഫിയും തമ്മിലുള്ള വാദപ്രതിവാദം. ആ വാദപ്രതിവാദം നടന്നാൽ ഇൻഷാ അല്ലാ ഒരുപാട് കാലമായി ഈ മൗലിദായ മൗലിദൊക്കെ ശിർക്കാണെന്ന് എഴുതി വെച്ച മൗലൈമാരുണ്ടല്ലോ, ആ ശിർക്കിന്റെ ചീട്ടുകൊട്ടാരം തകർത്ത് എറിയുന്ന രംഗം ഇൻഷാ അല്ലാ നിങ്ങൾക്ക് കാണാം. ശിർക്കാണെന്ന് പറഞ്ഞ് സകല മൗലിദുകളിലും ശിർക്കുണ്ടെന്ന് പറഞ്ഞ നിങ്ങളുടെ എട്ടുകാലിവത ഞങ്ങൾ എറിഞ്ഞെറിഞ്ഞ് ഒരു ഭാഗത്തേക്കാക്കുമെന്ന് നിങ്ങൾക്കും ബോധമുണ്ട്. അതുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. പറയൂ നാസറഫ് ബഹുമാനപ്പെട്ട നിങ്ങൾ അതിൻ്റെ ആള്. ആ അവിടുന്ന് പറയട്ടെ, അപ്പൊ നോക്കൂ. അതാണ് ബേജാറ് വേണ്ട. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇയാൾ രണ്ടാൾ തമ്മിൽ സംവാദം നടക്കട്ടെ, സംവാദം നടക്കട്ടെ, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. രണ്ടുപേരും തമ്മിലുള്ള വാദപ്രതിയോ നടക്കട്ടെ. ആയത്ത് മൻസൂഖായോ? മൻസൂഖായോ? ആ ആയത്ത് മൻസൂഖായോ? അതെ, വൈദാ ഖാതബുൽ ജാഹിലൂന ഖാലു സലാമ എന്നത് നിങ്ങൾക്കിപ്പോ മൻസൂഖായോ? ആയിക്കോട്ടെ, ഇനി അങ്ങനെ പറഞ്ഞതാ ശരി. അങ്ങനെ ഇനിയിപ്പോ ഏതെങ്കിലും തെറ്റിയ വാഗെടുത്തിട്ട് അപ്പൊ ആ നിലക്ക് പിന്നെ ആ നിലക്കുള്ള വല്ല വാചകമാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ പറഞ്ഞുതരാം. ഉള്ളാളന്തങ്ങൾ മുതൽ കാന്തപുരം മുതൽ ഈ ഇരിക്ക നൗഷാദ് ഹസനി വരെ അലവിസക്കാഫി അടക്കമുള്ളത് വേറെ ഉണ്ട്, ഇവിടെ തന്നെ റെഡിയാണ് എന്ന കാര്യം കൂടെ ഇടക്ക് സൂചിപ്പിക്കാണ്. വിഷയതല്ല സഹോദരങ്ങളെ. നേരത്തെ പറഞ്ഞു ഇതാ ഈ നിലക്ക് ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ച ഇവിടെ പറഞ്ഞതായിരുന്നു. പക്ഷേ എന്താ ഉണ്ടായത്? അദ്ദേഹത്തിന്റെ അറിവ് അളക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേയോ എന്താ സംഭവിച്ചത്? ഇപ്പൊ പറഞ്ഞു ടെസ്റ്റ് ചെയ്യണം. അതാരാ പറഞ്ഞു ഇപ്പോ? ഏ ടെസ്റ്റ് ചെയ്യണ്ട, ഇല്ല കൂടത്ത് മനസ്സിലായിക്കോളും അല്ലേ. ഫൈസി നിങ്ങളെ തൊള്ളോണ്ടൊന്ന് പറയോ, നിങ്ങള് ഇക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. എങ്കിൽ നിങ്ങൾ അവിടെ പ്രസംഗിച്ചത്, ഇവിടെ എഴുതിയത്, അതേപോലെ ഇതെല്ലാം നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും. എന്താ തിരുത്താനൊരു പേടി? നിങ്ങൾക്ക് സത്യത്തിന്റെ കൂടെ നിങ്ങളുണ്ടോ? സത്യത്തിന്റെ കൂടെ നിങ്ങളുണ്ടോ? എങ്കിൽ റെഡിയാണ്. ഇതാ ഞങ്ങൾ സംവാദം നടത്താൻ തയ്യാറ്, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ നിങ്ങളതൊന്ന് പിൻവലിക്കൂ ഫൈസി. അല്ല, നിങ്ങളുടെ വാക്കിന് പഴയ കീറച്ചാക്കിന്റെ വിലയും കൂടി ഇല്ലേ? അതുകൊണ്ടാണോ? എന്താണെന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല ആ വിഷയത്തിൽ ഇതാ ചർച്ച നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പെ പരാജയപ്പെടും, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ നിലക്ക് അതിൽ ഒഴിഞ്ഞു മാറുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം, നേരത്തെ വെച്ച ആ ഷർത്ത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നൊന്ന് പറ, അല്ലെങ്കിൽ നിങ്ങൾ വാക്കിനെന്ത് വിലയാണുള്ളത്? ആ വിഷയം കൂടെ നിങ്ങൾ കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ സംവാദം എന്ന് നേരത്തെ നാസർ സലാഹി സലഫി സോറി വേറെ സലാഹി ഉള്ളതുകൊണ്ട് മൂപ്പരെ അടുത്തുള്ളതുകൊണ്ട് പറഞ്ഞാണ് പയ്യന്നൂരിനടുത്ത്. അപ്പം അതുകൊണ്ട് അപ്പോൾ ആ സമ്മതിച്ചതിൻ്റെ സ്ഥിതിയിൽ നമുക്കിങ്ങനെ എഴുതാമെന്ന് ഞങ്ങൾ അഭിപ്രായം പറയുകയാണ്. ഈ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ചർച്ചകൾ പോകുന്നതായിരിക്കും ഗുണം. ഞങ്ങളെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് നിങ്ങൾക്കൊന്ന് പറയാം. ചെമ്മൻകുഴി റഹ്മത്തങ്ങാടിയിൽ വെച്ച് വല്ലപ്പുഴയിലെ കേന്നം മുജാഹിദ് നേതാവായെന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കട്ട് ചെയ്തിട്ട് നബിയിൽ പ്രവർത്തകൻ ഉണ്ട്, ഞങ്ങൾ നേതാവ് തന്നെയാണ് വീണ്ടും പറയുന്നത്. നാസർ സലഫിയും എസ്വിസ് നേതാവ് ഞങ്ങളെ സമ്മതിക്കുകയാണ്. സ്വിസിൻ്റെ പ്രാദേശിക നേതാവ് ആ സെക്രട്ടറിയാണ്, അതല്ലോ നേതാവ് നേതാക്കപ്പെട്ടു. എസ്വിസ് നേതാവ് സിറാജുദ്ദീൻ ഫൈസിയുമായുള്ള വ്യവസ്ഥക്കായി. ഇനി അത് നേതാവ് എന്നുള്ളത് മാറ്റുകയാണെങ്കിൽ രണ്ടിലും പ്രവർത്തകരും എഴുതുക. കാരണം രണ്ടാളും സ്ഥാനങ്ങൾ നമ്മൾ തൽക്കാലം എഴുതണ്ട എന്നാണെങ്കിൽ മസ്ലിഹത്തിന് അതാവാം. ഒരുമിച്ച് കൂടിയവർ ഫൈസിയുമായുള്ള സംവാദത്തിന് എന്നാണ് ഞങ്ങൾ എഴുതിയത്. അത് ഞങ്ങളുടെ വാദമാണ്, ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ ഈ സംവാദം നടത്താൻ മറുഭാഗത്തിന് സംബന്ധിച്ച നാസർ സലഫിയുടെയും വാദമാണത്. അതുകൊണ്ട് രണ്ട് ഭാഗത്തിൻ്റെയുമായി തന്നെ അത് അംഗീകരിക്കേണ്ടതുണ്ട്. സംവാദത്തിന് ഒരുമിച്ച് കൂടിയവരുടെ ഹാജറും തീരുമാനങ്ങളും. സ്ഥലം ഇരപ്പക്കോട്ടിൽ മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ വീട്. തീയതി ബാക്കിയൊക്കെ നബിയിൽ നേരത്തെ എഴുതിയിൽ നിന്നാണ് ഈ എഴുതിയതുള്ളത്. ഈ ഒരു വരി മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മളെ പറയുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി. ഇതിലിപ്പോ ഇതിൽ പറഞ്ഞ ഈ ഫൈസി പറഞ്ഞ ടെസ്റ്റ് പുതിയ പറഞ്ഞില്ലല്ലോ, അത് പിൻവലിച്ചെങ്കിൽ പറയാം, നമുക്ക് തീ കിടക്കാം. നിങ്ങൾ ഏകപക്ഷിയായിട്ട് പറയല്ലേ. ആ അയ്മൽ അത് മുട്ടിത്തിരിഞ്ഞു എന്നതേ, ഇത്രയും കാലമായിട്ട് ഇത്രയും സമയം അത് മുട്ടിത്തിരിഞ്ഞു എന്ന അയ്മലാണ്. ഏയ് ആ ആയത്ത് മൻസൂഖായോ വൈദാ ഖാത്ത ബഹുമുൽ ജാഹിലുണ്ടല്ലോ, പിൻ അത് ആയത്ത് മൻസൂഖായോ അതിവിടെ ചോദ്യണ്ട്. ഏയ് ആയത്തിപ്പോഴും ഇല്ല ഖുർആനല്ലേ, ആ ആയത്ത് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. ഏയ് എന്തേ ഊക്ക്, വൈദാഖാത്തമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഊക്ക് പറഞ്ഞല്ലേ പൈസി. ആ ആയത്ത് പോടേ. ഏയ് എവിടെ ആയത്ത്,
ആ ആയത്ത് മനസ്സുഖായോ? അതല്ല എപ്പോഴും ഉണ്ടോ? അത് നിങ്ങൾക്ക് ഖുർആനും എല്ലാ വിധികളും ഖുർആനും ഹദീസൊക്കെ നിങ്ങൾ മാറ്റി 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 കൊണ്ടുനടക്കാണ് എങ്കിൽ ഇതുപോലെ ഈ വിഷയത്തിലും മാറ്റിയോ? അത് തുറന്ന് പറ പല ആയത്തുകൾ മാറ്റി മറിച്ചിരിക്കാൻ നോക്കിയിട്ടുണ്ട്, മുജാഹിദ് പിടി കൂടിയിട്ടുണ്ട് അസലായിട്ട്. അപ്പൊ ആ നിലക്ക് ഇതും നിങ്ങൾ പിൻവലിച്ചോ? ഏത് വാക്കിന് സ്ഥിരത ഉള്ളത്? അതാ ചോദിച്ചത്, നിങ്ങളുടെ വാക്കിന് പഴയ കീറച്ചാക്കിന്റെ വിലയും കൂടി ഇല്ലേ മുസ്ലിയാരെ? ഒന്ന് പറയും നിങ്ങൾ. അതല്ല അങ്ങനെ പിന്നെ നാസർ മാഷ ശരിയാണ്, ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ട് പേജൊക്കെ നന്നായിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞ് അത് ആ നിലക്ക് തന്നെ വിശദീകരിക്കാൻ കഴിവുള്ള ആളാണ്. നിങ്ങൾ സമ്മതിച്ചോ? സമ്മതിച്ചെങ്കിൽ അത് പറ. ഇനി അതല്ല, ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ പറ്റുള്ളൂ. എന്തിനാ വെറുതെ കയ്യാത്ത പണിക്ക് നടക്കണ പൈസ, പൊന്നാര പൈസ ഇങ്ങനെ ഏടാകൂടെ നിങ്ങൾ ആവോ? ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കിയാണ് എന്താണ്. അപ്പൊ ആ നിലക്ക് ടെസ്റ്റ് ഉണ്ടോ ഇല്ലേ? അതാണ് വൈദാ ഖാത്തമഹുൽ ജാഹിൽ ആക്കെ നിർത്തിയിട്ട് ആ ആയത്തുകൾ ഓതിയത് പിൻവലിച്ചിട്ടുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്. അടിച്ചോ സമയം. ഈ മുനീർ മാതിരി ഇത് കലക്കാലായിട്ട് വന്നതാണ്, വേറെ ഒരു ലക്ഷ്യമാക്കില്ല, വളരെ വ്യക്തമാണ്, കലക്കൽ വിദഗ്ധൻ, അയാൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ എന്താ, ഞങ്ങൾ നയം പറഞ്ഞില്ലേ, ഞങ്ങൾ ടെസ്റ്റ് നടത്തണം എന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ നിബന്ധന. കേ ഇവിടെ ശ്രദ്ധിക്കും, ടെസ്റ്റ് നടത്തണം, പക്ഷേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്ത് വരട്ടെ, ഞങ്ങളത് അഫീവ് ചെയ്തു, അത് പിൻവലിക്കല, മാപ്പ് ചെയ്യല. ആദ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ? ആദ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് പണ്ഡിതന്മാരെല്ലാരും കൂടി വാദപ്രതിവാദം വേണം, നിങ്ങൾ പറഞ്ഞു സിറാജുദ്ദീൻ ഫൈസി വേണം, ഞങ്ങൾ മാറ്റി. എന്തേ മാറ്റാൻ കാരണം? ഞങ്ങൾ മാപ്പ് ചെയ്തതാണ്, അത് പറയില്ല. എന്നതുപോലെ ഇവിടെ ഞങ്ങൾ നിബന്ധന വെച്ചു എന്താ, ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മിണ്ടല്ല, മിണ്ടരുത്, ഇത് ദുർവ്യാഖ്യാനല്ല. ആ ശരിക്ക് കേട്ടോ, ഇപ്പൊ ഞങ്ങൾ നിബന്ധന വെച്ചു എന്ത്, ടെസ്റ്റ് ചെയ്യണം, പക്ഷെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും തയ്യാറാവട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ നിബന്ധന ഒഴിവാക്കുന്നു. എന്തിന്? അതിന് അഫൂവ് ചെയ്യാന്നാ പറയാം, തിരുത്തുക എന്നല്ല. ഇനിയെങ്കിലും പഠിച്ചോ, ഞങ്ങള് ഒരു നിബന്ധന വെച്ചു, ഈ സംവാദത്തിൽ എത്ര വെക്കൽ ഞങ്ങൾ പരസ്യമായി വേണമെന്നറിയും, നിങ്ങൾ പറയും പറ്റൂല, അപ്പൊ ഞങ്ങൾ ഇന്ന് വേണ്ട, ഓഡിറ്റോറിയത്തിലാക്കാം, പിൻവലിക്കല. എവിടുന്ന് ആടോ തീച്ചു എന്റെ? അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറയും. ഇവിടെ ഇതാണ്, ഇവിടെ തീർച്ചയായും ഉസ്താദ് പറഞ്ഞു ടെസ്റ്റ് ചെയ്യണം, പക്ഷെ എങ്ങനെയെങ്കിലും വല്ലപ്പോയി ഈ സംഭവം നടക്കട്ടെ എന്ന് കരുതിയിട്ട് ആ നിബന്ധന ഞങ്ങൾ ഒഴിവാക്കുന്നു. ഇനി എന്താ തർക്കം? ഇനി അത് പറയണേ എഴുതിക്കോളൂ, ഞങ്ങളത് ഒഴിവാക്കി, ഞങ്ങൾ ഒഴിവാക്കി, ഞങ്ങൾക്ക് ആ നിബന്ധന വേണ്ട. അതെന്താ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഫൈസി പറയണ, ഫൈസിക്ക് വേണ്ടി അത് ആരാ പറയേണ്ടി? ഞങ്ങൾ തീരുമാനിക്കും. അതെന്താ, ഞങ്ങളെ വിവാഹത്തിൽ നിന്ന് ആര് പറഞ്ഞാലും ഓക്കെയാണ്, ഫൈസിക്ക് വേണ്ടി ഞാൻ പറയുന്നു. ആ ഫൈസിയുടെ ശിഷ്യനാന്ന് മനസ്സിലായിക്കോ, ഞാൻ ഫൈസിക്ക് വേണ്ടി പറയുന്നു, ആ നിബന്ധനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കിയിരിക്കുന്നു, സംഭവം നടക്കട്ടെ. ഇനി അയമ പിടിച്ചു വേണ്ട, ആ വരെ കച്ചി തിരുമുണ്ണി സംഭവം നടക്കാതെ ഒന്ന് നടക്കൂല, ഞങ്ങൾ പിൻവലിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്ക്, നടക്കണം, അതല്ല എഴുതു ബാക്കി. അപ്പോ ഫൈസി രണ്ട് മൂന്ന് ആയത്തുകൾ ഇവിടെ ഓതിയിരുന്നു, ആ ആയത്തുകളുടെ പരിധിയിൽ മുജാഹിദുകൾ എന്തായാലും വരുന്നില്ല എന്ന് മൂപ്പരനെ സംബന്ധിച്ച സ്ഥിതിക്ക് അത് പിൻവലിക്കലല്ല അഫു ചെയ്യലാണെന്നാണ്. അഫുവിൻ്റെ പേരിൽ പിൻവലിച്ചുകൊണ്ട് നൗഷാദ് ഹസനി തയ്യാറായതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന ഈ ഒരു വ്യവസ്ഥയിൽ നമ്മൾ ഇവിടെ അത് ഞങ്ങൾ ഏതായാലും പിൻവലിക്കാൻ തയ്യാറ. പിന്നെ ഇവിടെ നമ്മൾ സംവാദത്തിൻ്റെ വ്യവസ്ഥ എഴുതി തുടങ്ങുകയാണ്. ചമ്മൻകുഴി റഹ്മത്തങ്ങാടിയിൽ വെച്ച് വല്ലപ്പുഴയിലെ കെ എൻ എം മുജാഹിദ് പ്രവർത്തകനായ നാസർ സലഫിയും എസ് വൈ എസ് നേതാവ് സിറാജുദ്ദീൻ ഫൈസിയുമായുള്ള സംശയ ദൂരീകരണത്തിന് ഒരുമിച്ച് കൂടിയവരുടെ ഹാജറും തീരുമാനങ്ങളും എന്നാണ് ഞങ്ങൾ ഇതിൽ എഴുതിയിട്ടുള്ളത്. അത് ചർച്ച ചെയ്യാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ എഴുതി തന്നെയാണ്, അത് വെച്ചിട്ട് മുപ്പര് വായിച്ചു, അങ്ങോട്ട് ഇങ്ങോട്ട് വായിച്ചു എന്നുള്ളൂ. ഒരേ സാധനം തന്നെ ഇതാ ഒറ്റ മിനിറ്റ്. ചെമ്മൻകുഴി റാമത്തങ്ങാടിയിൽ വെച്ച് വല്ലപ്പുഴയിലെ കെ എൻ എം മുജാഹിദ് പ്രവർത്തകനായ എന്നാണ് നബീൽ എഴുതിയത്. നാസർ സലഫിയും എസ് വൈ എസ് പ്രവർത്തകനായ സിറാജുദ്ദീൻ ഫൈസിയുമായുള്ള സംവാദത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഒരുമിച്ച് കൂടിയ ഒരു ഹാജറും തീരുമാനവും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സംശയ നിവാരണ എന്നീ നിലനിർത്തണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പറയാം, ഈ സംശയ നിവാരണം ഇങ്ങോട്ട് വൺ വേ സ്വഭാവമാണോ നിങ്ങൾ സ്വീകരിച്ചത്? അത് അങ്ങോട്ടുണ്ടോ? അതൊന്ന് വ്യക്തമാക്കണം. ഇത് ഇങ്ങോട്ടേ ഉള്ളൂ, ഇങ്ങോട്ടേ ഉള്ളൂ. അപ്പം അങ്ങോട്ടില്ല, അതിന് സംഭവം പറയില്ല, ഇല്ല ഈ സംശയം. അപ്പോൾ ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ചോദിക്കാനില്ല, ഞങ്ങൾക്ക് ചോദിക്കാനില്ല. അപ്പോൾ അതാ ഒറ്റ കാര്യം. അപ്പോൾ ഇപ്പോൾ നമ്മളെ പോയിന്റ് ഇവിടെ എത്തി. ഏയ് ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞങ്ങൾ പറയട്ടെ, ഉറപ്പിച്ച് പറയണം, ശരി കേട്ടോ? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നാസർ സറഫിയും ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസിയും രണ്ടുപേരും ഇപ്പോൾ തയ്യാറായി. ഓക്കെ, നമ്മളൊക്കെ റെഡിയാക്കി, എല്ലാം അഫൂ ചെയ്ത് നടക്കട്ടെ എന്ന് വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു കാര്യം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഇങ്ങോട്ട് ഉസ്താനോട് ഇഷ്ടമുള്ളത് ചോദിക്കാം, അതിനുള്ള സമയമൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ അയാളൊരു സലഫിയാണ്, ഞങ്ങൾക്ക് മൗലിദിനെ കുറിച്ച് ചോദിക്കാനുള്ള അങ്ങോട്ടും ചോദിക്കും. ആ ഓക്കെയാണ്, അതാണ്. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ അല്ലേ?
അത് വേണം, അത് വേണം. അതിന് തയ്യാറാണോ? അതിന് തയ്യാറല്ലെങ്കിൽ ചർച്ച മുന്നോട്ട് പോയി, അർത്ഥമില്ല. ഉറപ്പാണ്. സബീനയെ കുറിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം പറയട്ടെ. ഇവിടെ നിരന്തരമായ വെല്ലുവിളികളും കാര്യങ്ങളും വന്ന എന്തിനാ? നിങ്ങൾക്ക് സബീനയെ കുറിച്ച് സംശയമുണ്ട? സബീനയെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ അതിന്റെ ആൾക്കാരല്ലേ. ഞങ്ങൾക്കാണ് സംശയം, ഞങ്ങൾക്കാണ് സംശയം. ആ സബീനയെ കുറിച്ച് ഞങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കാനുള്ള അവസരമാണ് ഇവിടുത്തെ പണ്ഡിതൻ ഒരുക്കി തന്നത്. അത് ഉപയോഗപ്പെടുത്തുകയാണ്. അത് ഉപയോഗപ്പെടുത്താനുള്ള സംവാദം ഞങ്ങൾ ചോദിക്കും, വീണ്ടും അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് ചോദിക്കും. ആ ചോദ്യങ്ങൾ ആ രൂപത്തിൽ സംവാദം ഇവിടെ നടന്നിട്ടില്ലേ? ലബാദാരിമിയുമായിട്ട് നടന്ന സംവാദത്തിൽ എന്തുണ്ടായത്? സംശയ ദൂരീകരണമായിരുന്നു. നൌഷാദ് ഹസനിക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ഓരോന്നോരോന്നായി മുപ്പര് ചോദിച്ചു. അതേപോലെ നാസർ സലഫിക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ഞങ്ങൾ ചോദിക്കും. അങ്ങനെ ഈ സംവാദത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുവരെ എഴുത്തുകുത്ത് നടത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഫൈസി, നിങ്ങൾക്ക് മൗലിദിന്റെ വിഷയത്തിൽ അല്ല, അതിന് ബാക്കിയാണ്. നിങ്ങൾക്ക് മൗലിദിന്റെ വിഷയത്തിൽ വല്ല സംശയം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് വല്ല സംശയമുണ്ട്? നിങ്ങൾക്ക് സംശയമുണ്ട്? വല്ലപ്പുഴ ചർച്ചയുടെ വിജയം, വല്ലപ്പുഴ ചർച്ചയുടെ വിജയം. അൽഹംദുലില്ലാഹ് വരെ സംശയമുണ്ടായോ? കഴിഞ്ഞു മോനെ. അൽഹംദില്ല പഠിച്ചു പോലാണ്. അതൊക്കെ മാറ്റർ വേണം, പ്രസ്ഥാനം നന്നാവണം, മനസ്സിലാക്കി വെച്ചോളൂ. ഒരു കാര്യം പറയട്ടെ, എന്താ ഞങ്ങളെ ചോദ്യം എന്ന് അറിയോ? പഠിച്ചു വെച്ചോ, നിങ്ങളും പറയുന്ന മൗലൂദ് ശിർക്കും ബിദഅത്താണ്. അപ്പൊ ഞങ്ങൾക്കും ചോദിക്കാണ്ട് അത് എങ്ങനെയോ ശിർക്കായത്, അതാ ചോദ്യം. പഠിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ, എന്ത് ബിദഅത്താണ്? അതാണ് ഞങ്ങളെ, അതാകാംക്ഷം. പൊട്ടന്മാരെ എന്ന് ഞങ്ങൾ വിളിക്കുന്നില്ല, സെക്കരി അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, വല്ലപ്പുഴ വാദപ്രതിവാദം നടന്നപ്പോ ഇനി ഒരിക്കലും വല്ലപ്പുഴ വ്യവസ്ഥ നടന്നപ്പോ ഒരിക്കലും നിങ്ങൾക്ക് ചോദ്യശരങ്ങളെ ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്ന് നിങ്ങളും പഠിച്ചു. അതല്ലോ, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. വല്ലപ്പുഴയുടെ വിജയമാകുന്നു അത്, വല്ലപ്പുഴയുടെ വിജയമാണത്, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല അല്ലേ? എന്തേ പേടി? അതാ പറഞ്ഞേ, നാസർ സലഫ് നിങ്ങൾക്കൊരു മോശമല്ലേ, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഏ, ഇങ്ങോട്ട് ചോദിക്കാൻ, അതാണ് വല്ലപ്പുഴ സംവാദത്തിന്റെ വിഷയം. നിങ്ങൾക്കറിയാം മൗലിദി എന്ന വിഷയം ശിർക്കാണ് എന്ന് നിങ്ങൾ പൊട്ടത്തരം പറയാണ്. ഇപ്പൊ ഒരു മൗലവി പറഞ്ഞ എന്താ അറിയോ, മൗലീദ് ആഘോഷം ശിർക്കല്ല ബിദഅത്തും കൂടിയാണ് എന്നാണ്. അത്തരം പൊട്ടത്തരം പറയുന്ന കൗമ മുഴുവൻ ഉള്ളത്, കാരണം വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അതന്നെ വല്ലപ്പുഴ സംവാദത്തിന്റെ വിജയം. തീർച്ചയായും മനസ്സിലായിക്കോ, ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് ചോദ്യം, അങ്ങോട്ട് ചോദ്യം ചെയ്യും, ഞങ്ങൾ അതിനില്ല വാദപ്രതിവാദം. അത് തീർത്ത് പറഞ്ഞല്ലോ, ഉറപ്പാണ്. അതിലെന്താ വാദപ്രതിവാദം? അങ്ങനല്ലേ, ഇങ്ങോട്ട് ചോദ്യം, അങ്ങോട്ട് ചോദ്യം. ആ സത്യം മനസ്സിലാവാ, ഇങ്ങോട്ട് ചോദ്യം, അങ്ങോട്ട് വേണം, അങ്ങോട്ട് ചോദ്യം വേണം. അത് ന്യായമല്ലേ? അത് ന്യായമാണ്. ഇങ്ങോട്ട് ചോദ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ചോദ്യം, അങ്ങോട്ട്. ആ സംവാദം ഇയാള് പറഞ്ഞു, ഇതാ ഇയാള് സംവാദം പറഞ്ഞു. ആശ്രമാശു സംവാദത്തിന് ആണെങ്കിൽ സംവാദം വ്യവസ്ഥ എഴുതിക്കോളും. അപ്പൊ ഇത് ഇത് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, ഇങ്ങോട്ട് ചോദ്യം ഉണ്ട്, അങ്ങോട്ട് ചോദ്യമാണ്, ഇല്ലേ? വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ നിന്നിട്ടേ പറയണേ. അപ്പോ ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങൾ സംസാരിക്കട്ടെ. സംവാദം സംശയ ദൂരീകരണമാണ്. ഇത് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്കുള്ള, പിന്നെ ഞങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടൊന്നും കാര്യമല്ല. നമ്മളെ ഇതുവരെ പറഞ്ഞതും ഇതുവരെ എഴുതിയതും ഇതുവരെ ചൂടാകല്ല. ഞങ്ങൾ വെറുതെ ചൂടാകാൻ പറഞ്ഞു കോമാളിത്തരം കാട്ടിയിരുന്ന കാര്യം ഈ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണില്ല. സിറാജുദ്ദീൻ ഫൈസി ഇവിടെ നിന്ന് കുടുങ്ങിയിക്കാണിപ്പോ. എന്താ മൂപ്പരുടെ ആ എന്താ കുടുങ്ങി? മൂപ്പര് എല്ലാ ധൈര്യവും ചോർന്നു പോയി. അവസാനം അയാളെ കുളത്തിലാക്കി നമ്മളെ ഏലംകുളം. ആ ഏലംകുളത്ത് കൊണ്ട് കുളത്ത് കുണ്ടി ഒന്ന് ചാടിച്ച് അവസാനം അയാൾ ഇയാളെ ചോദ്യം ചോദിക്കണമെന്ന് വിവരം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അതിനും വരെ സംഭവിച്ചില്ല. അവസാനം അതും ശരിയായി. പക്ഷേ ഞങ്ങൾക്ക് ഒന്നാളെ പരിശോധിക്കണം, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ അദ്ദേഹത്തെ പരിശോധിച്ചേ പറ്റൂ എന്നോട് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. സംശയ ദൂരീകരണം എന്താ? അത് സംശയിക്കണ്ടേ? ഞങ്ങൾക്ക് ആരോട് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി എല്ലായ്പ്പോഴും വാക്ക് മാറുന്ന ആൾക്കാരല്ലേ ഞങ്ങള്. നിങ്ങൾ പറഞ്ഞില്ലേ അത് ഈറാബ് തിരിയോ ജാറ് മറുഭൂമി പറയോന്ന് ചോദിച്ചു. വൈദാ ഖാതബഹു ജാഹിലൂന ഖാലു സലാമ, ജാഹിലിങ്ങളെ സംസാരിക്കൂല എന്ന് പറഞ്ഞു. അവിടെ ജാഹിൽ അല്ല എന്ന് അയാൾക്ക് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞു. അവിടുന്നാണ് നിങ്ങൾ പിൻവലിച്ച്. നന്നായി, അയാൾക്കതിനുള്ള ധൈര്യമുള്ളൂ. പക്ഷേ ഞങ്ങളും പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കും അദ്ദേഹത്തെ ഞങ്ങൾ സംശയം ചോദിക്കുന്ന ആളാണ്, മറുപടി പറയുന്ന ആളാണ്. അതുകൊണ്ട് അയാളുടെ അറിവും വിവരവും ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ പരിശോധിച്ചേ പറ്റൂ. അതുകൊണ്ട് അയാളും കിട്ടി തിരിച്ചു ചോദിക്കലല്ല. ഈ സബീനന്റെ ഏട്, ഈ സബീനയെ പറ്റി അത് ശിർക്കാണോ കുഫർ
കുഫറാണോ ബിദഅത്താണോ എന്താണോ എന്ന് ഞങ്ങൾ ചോദിക്കും. അത് ശിർക്കല്ല എന്ന് പറയാനല്ലാതെ പിന്നെ എന്ത് ചോദ്യം ആൾക്ക് ചോദിക്കാനുള്ളത്? അദ്ദേഹത്തിന് ഇപ്പോൾ മൗലിദിനെ പറ്റി സംശയമായോ? സബീനയെ പറ്റി സംശയമായോ? അത് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഈ ഈ വല്ലപ്പുഴയുടെ വ്യവസ്ഥ കൊണ്ടുണ്ടായ രണ്ടാമത്തെ നേട്ടമാണത്. അതെ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ആലിമായ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാളിയായ നിങ്ങളുടെ സിറാജുദ്ദീൻ ഫൈസിക്ക് വരെ മൗലൂദിനെ പറ്റി സംശയം, അതുപോലെ തന്നെ സബീനയെ പറ്റി സംശയം. സബീന ശിർക്കാണോ അല്ല എന്നതിന് സംശയം വന്നിരിക്കുന്നു. ഞങ്ങളോട് ചോദിക്കണത്രേ. അദ്ദേഹം ചോദിക്കുമെങ്കിൽ ചോദിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ പരിശോധിക്കും. ചൂടാണ്ട് ചൂടാണ്ട് ഈറ്റാണ്ട് ഉറപ്പാണ് ഉണ്ടാവും. അല്ല ചിർക്കാതിരുന്നു ചിലവില്ല, അതാണ്, നിങ്ങൾ ചിരിക്കൂലെന്ന് ഞങ്ങൾക്ക് അറിയാലോ. ഏതായാലും ഇരിക്കട്ടെ, ഓന്റെ മൗലവി നിങ്ങളൊക്കെ എത്ര വയസ്സായിട്ട് ഇത് തീരുമാനമായില്ലാറുണ്ട്? എന്താ കഥ? ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ? കൃത്യമായി പറഞ്ഞില്ലേ, നിങ്ങളെ വാദം മൗലിദ് ശിർക്കും ബിദഅത്താണ്. ഞങ്ങളുടെ ചോദ്യം എന്താ? അതെങ്ങനെ ശിർക്കായി, അതെങ്ങനെ ബിദഅത്തായി? അതാ ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ഓ സബീനി സംശയമുണ്ട്? അതല്ല, നിങ്ങളെ വാദത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് തെറ്റാണ്. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും ജനങ്ങളെ. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങള് ഇതാ ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾ രേഖാമൂലം തന്നു. ഞങ്ങൾ രേഖാമൂലം ഇതാ പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്താ അത്? വാദപ്രതിവാദമാണ് ഞങ്ങൾ വ്യവസ്ഥക്ക് വന്നത്. അപ്പൊ ഇങ്ങോട്ട് ചോദ്യം ഞങ്ങൾ സമ്മതിച്ചു. ഇനി അങ്ങോട്ട് ചോദ്യം ആ സലഫി വരെ സമ്മതിച്ചിരിക്കുകയാണ്. അയാളെങ്കിലും നിങ്ങൾ അംഗീകരിക്കി. ആ എന്താ പേടി? മറുപടി ഇപ്പൊ വിജയ് എന്ന് പറഞ്ഞാൽ മതിയോ? എന്തും ചോദിച്ചു മൗലൂദ് ശിർക്ക. അപ്പൊ അബ്ദുള്ള മിണ്ടരുത്. അതാണ് പ്രശ്നം. അബ്ദുള്ള സുല്ലമി, ഇനി ഞാൻ അബ്ദുള്ള സുല്ലമി പറഞ്ഞല്ലോ നിങ്ങൾ മൗലൂദ് ശിർക്കാണ്. ഏയ് മൗലൂദ് ശിർക്കാണ് നിങ്ങൾ പറയുമ്പോ ഞാൻ അതാ അവിടെ ശ്രദ്ധിച്ചോളൂ. എന്താണ് പറഞ്ഞത്? അബ്ദുള്ള സുല്ലമി പറയുന്നത് ശിർക്കാണ്. ഞങ്ങൾ ചോദിക്കും എങ്ങനെ ശിർക്കായി? അത് ചോദിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് വേണം. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതില്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാം അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അത് നടക്കൂല, നടക്കുന്ന കേസല്ല. സംവാദം ആവണമെങ്കിൽ തീർച്ചയാണ് ഇങ്ങോട്ട് ചോദ്യം അങ്ങോട്ട് ചോദ്യം. രണ്ട് സെഷൻ, ഒരു സെഷനിൽ ഇങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയും, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ദേ ഈ സബീനയിലുള്ളത് എങ്ങനെ ശിർക്കായി, എങ്ങനെ ബിദഅത്തായി എന്ന് ചോദിക്കും. ആ ചോദ്യ ശരങ്ങളെ ഏറ്റെടുക്കാനുള്ള മടിയല്ലേ, പേടിയല്ലേ, ധീരത്വമല്ലേ അബ്ദുള്ള സുല്ലമി അടക്കമുള്ളവർ അനുഭവിക്കുന്നത്? സംശയ ദൂരീകരണത്തിന് അവസരം തരാന്ന് പറഞ്ഞു. ആ സംശയ ദൂരീകരണത്തിന് അങ്ങോട്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള രൂപത്തിലുള്ള സംവാദത്തിനാണ് ഇതുവരെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. അങ്ങനെ കേരളത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ടുള്ള സംവാദ ചർച്ച കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ഇടപെടരുത്, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ഇവിടെ ഈ ഉസ്താദ്, ഈ ഇരിക്കുന്ന ഉസ്താദ് പറഞ്ഞെന്താ, നിങ്ങൾക്ക് സംശയമുള്ളത് ദൂരീകരിക്കാൻ ആള് വേണം. ആര് വേണമെന്ന് ചോദിച്ചു, ഞങ്ങൾ പ്രവർത്തകർ വരാന്ന് പറഞ്ഞു. പോരാ, നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ നിജപ്പെടുത്തണമെന്ന് പറഞ്ഞു. നിജപ്പെടുത്തി ഞങ്ങൾ തന്നിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയം ഒന്നൊന്നായി നാസർ മദനി ചോദിക്കും, നാസർ സലഫി ചോദിക്കും. അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? ഈ ഇവിടെ സംശയ ദൂരീകരണമാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംശയം നിങ്ങൾക്ക് ദൂരീകരിച്ചു തരാൻ ഞങ്ങളോട് മറുപടി തിരിച്ച് ചോദ്യം ചോദിക്കണം എന്ന് പറയണതിൽ എന്തർത്ഥമാണ് ഉള്ളത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കുള്ള സംശയം ദൂരീകരിച്ചു തരാൻ ഞങ്ങളോട് തിരിച്ചു ചോദ്യം ചോദിക്കണം എന്ന് പറയുന്നത് ഭയങ്കര വിഡിത്തമാണ്. അത് നൗഷാദ് ഹസനിക്ക് അറിയാം. ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് കൃത്യമായി ആ മറുപടി കേട്ടുപോയ നൗഷാദ് ഹസനിക്ക് അറിയാം. ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ എന്ന് അത് ലബ്ബാദാരിമി തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ അതേപോലെ ഞങ്ങൾ ഇതാ നിങ്ങളുടെ ഉസ്താദിന് അവസരം കൊടുക്കുന്നു, തെളിയിക്കട്ടെ. അദ്ദേഹം ലബ്ബാദാരിമി തന്റെ മുന്നിൽ വന്ന 10 പണ്ഡിതന്മാരിൽ ആ പണ്ഡിതന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് നൗഷാദ് ഹസനി എന്നെ ചോദ്യം ചോദിച്ചപ്പോൾ ഓരോ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയുകയും കിതാബുകൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ട് അതിനെ വ്യക്തമാക്കി കൊടുത്തതിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ നിങ്ങളുടെ ഉസ്താദിന് നമ്മുടെ പിന്നെ ഫൈസിക്ക് ഇതാ അവസരം തരുന്നു. നാസർ സൽഫി ചോദിക്കട്ടെ, ഞങ്ങൾ ആളുകളുടെ പ്രതിനിധീകരിച്ചോട് ചോദിക്കട്ടെ. അതിനുള്ള അവസരം നിങ്ങൾ തരൂ, അവസരം വീട് തരൂ. നിങ്ങൾ ഒഴിഞ്ഞു മാറാതിരിക്കൂ. നിങ്ങൾക്ക് ഞങ്ങൾ അവസരം തന്നതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് അവസരം തരൂ. ആയില്ല, അവർ പറയും. ഹലോ, അപ്പൊ അതുകൊണ്ട്
ഇവിടെ ലബ്ബാ ദാരിമിനി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ലബ്ബാ ദാരിമിയായിട്ട് നടന്ന വ്യവസ്ഥയിൽ ഞങ്ങളൊക്കെ ഉണ്ട്, ഈ മൂന്ന് ആളുകളുണ്ട്. അന്ന് ലബ്ബാ ദാരിമിയ പറഞ്ഞത് എന്നോട് ആരും ചോദ്യം ചോദിക്കണ്ട, എന്നോട് ചോദിച്ചോളൂ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല, എനിക്ക് ചോദിക്കാനില്ല, ഞാൻ തെളിയിച്ചു തരാം, അതിൻ്റെ ടാപ്പ് വെച്ചിട്ട് ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ ഷാഫി സലായ സംശയം ഉണ്ടെങ്കിൽ വരൂ, ഞങ്ങളുണ്ടായതാണ്. അതിൽ ലബ്ബാ ദാരിമിക്ക് തിരിച്ചു ചോദിക്കാൻ അവസരം ഇല്ലാത്തതുകൊണ്ടാണ്, അതിൽ മധ്യസ്ഥനും കൂടി അതിന് ശേഷമുള്ള ഞാൻ വ്യവസ്ഥയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നടന്നത്. ഞാൻ അല്ലാത്ത ഒരു സംവാദത്തിന് തയ്യാറില്ല എന്ന് ലബ്ബാ ദാരിമി കൃത്യമായി പറഞ്ഞു. അത് ലബ്ബാ ദാരിമിക്ക് സംശയമില്ല ഇങ്ങോട്ട് ചോദിക്കാൻ. അത് ഞങ്ങൾ അതുപോലെയല്ല, ഞങ്ങൾക്ക് നിങ്ങളോട് പലത് ചോദിക്കാനുണ്ട് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, പ്രഥമമായി ഇവിടെ ചർച്ച ചെയ്തപ്പോൾ 2 മണിക്കൂർ പറഞ്ഞു, നമ്മൾ 2.5 മണിക്കൂർ ചർച്ച ചെയ്തു, സംവാദമാണെന്ന് ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു. സംവാദത്തെ പറ്റിയാണെങ്കിൽ ഇനി ചർച്ച തുടരാം, ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇതുവരെ പറഞ്ഞത് എന്താണെന്നുള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ സി ഡി ഇറക്കുന്നുണ്ടെന്ന്? നിങ്ങളിറക്കിയാലും ഞങ്ങളിറക്കിയാലും ഇത് കാണുന്ന ആളുകൾ വ്യക്തമായി മനസ്സിലാക്കും, ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് മുനീർ മദനി പുളിക്കലിൽ നിന്ന് സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോ. അങ്ങനെ ഞാൻ പറഞ്ഞത് നേരത്തെ, സംവാദത്തിന് മുനീർ മദനിയെ നൌഷാദാസിനെ വെല്ലുവിളിച്ചപ്പോ മുങ്ങിയതുപോലെ. പയ്യന്നൂരിലെ പ്രവർത്തനം മുങ്ങിയിട്ട് പിന്നെ കുറെ കാലത്തിന് ശേഷം ജമീയത്തുൽ ഉലമയുടെ കത്ത് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ നോക്കിയിട്ടന്നെ തുടങ്ങിയത് ഇവിടെ ഉണ്ട് ടൈം. അപ്പൊ അതുകൊണ്ട് ആ വ്യവസ്ഥ ഇപ്പൊ പറഞ്ഞതുപോലെ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളെ വെറും സംശയ നിവാരണത്തിനാണെങ്കിൽ ഇൻഷാല്ല ഞങ്ങൾ ഡേറ്റ് അറിയിക്കാം, മുഖാമുഖത്തിൽ വന്ന് ചോദ്യം ചോദിച്ചോളൂ, ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഇതിനുശേഷം ഈ വിഷയത്തിൽ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല എന്ന് മുനീർ മദനി മനസ്സിലാക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. മുനീർ മദനിക്ക് ഇത് ബോധ്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മുനീർ മദനി, ഞങ്ങൾ ഈ പറഞ്ഞ സംവാദത്തിന് നിങ്ങൾ റെഡിയാണോ? പരസ്പരം ചോദ്യം ചോദിച്ചിട്ടുള്ള സംവാദം, സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവാദം എന്ന് എന്താണ്? അതിന് തയ്യാറാവുക മുനീർ മദനി. എങ്കിൽ എല്ലാവർക്കും ഉണ്ട് ആ മുഖത്തുകൾ നോക്കിയാൽ മതി, എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്താ സംഗതി അരങ്ങള്? ഇപ്പോ ഇദ്ദേഹം അതാ അത് വെല്ലുവിളിച്ച് കുടുങ്ങിയതാണ്. ഞാൻ ചോദിക്കട്ടെ, അയാൾ പ്രസംഗിച്ച സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ വലിയ നിലക്ക് ഏറ്റെടുത്തല്ലോ നിങ്ങൾ ബഹുമാനായ പണ്ഡിതൻ നിങ്ങളെ. പക്ഷേ ആ സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞ എനിക്കുള്ള സംശയം ആണോ ചോദിക്കുന്നു? ഇപ്പൊ ഈ പറഞ്ഞ വർത്തമാനങ്ങൾ ചോദിച്ചിനോ? ഇല്ല, ഇല്ല. അപ്പൊ നിങ്ങളോട് സംശയം ചോദിക്കാൻ, നിങ്ങളോട് ഇവിടുത്തെ പ്രവർത്തകർക്ക് സംശയം ചോദിക്കാൻ, അതിനാണ് ഞങ്ങൾ നിങ്ങൾ ആളുതാ അദ്ദേഹം സ്വയം സന്നദ്ധനായി പറഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞു ടെസ്റ്റ് വേണം, പിന്നെ ഇയാൾ പറഞ്ഞ എഫൊന്നും പറഞ്ഞിട്ട് അതിനൊറ്റ പിൻവലിക്കല്, അങ്ങനെ പിൻവലിച്ചു എങ്കിൽ നിങ്ങളുടെ വാക്കിന് സ്ഥിരത ഇല്ല എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പായിരിക്കുകയാണ്. ഏതായിരുന്നാലും വൈസി നിങ്ങൾ മനസ്സിലാക്കുക, ഇയാൾ ഈ പറഞ്ഞ പോലെ വാദപ്രതിവാദത്തിന് മുങ്ങരുത്. നിങ്ങൾ ഈ സംവാദം നടക്കട്ടെ, ഇതൊന്നും നടക്കട്ടെ, അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ നിലക്ക് ചർച്ച നടക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ലബ്ബാ ദാരിമിയുമായി നടന്നിട്ടുള്ള ചർച്ചയില്ലേ, അതുപോലത്തെ ചർച്ചക്ക് തയ്യാറുണ്ടോ? ഉണ്ടോ? ഒരു വൺ വേ ആയിട്ട് ചോദ്യം ചോദിച്ചു എന്നുള്ളത് തകരാറ്. അദ്ദേഹം ഈ എഴുതിയതിലോ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏയ്, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കും കുറെ സംശയമുണ്ട് മൗലവിനെ പറ്റി, ഞാനും ചോദിക്കോ നിങ്ങൾ പറഞ്ഞിരുന്നെന്ന്? നിങ്ങൾക്കും സംശയം തുടങ്ങിപ്പല്ലേ? അപ്പോ നിങ്ങൾക്ക് തന്നെ മൗലവിന്റെ വിഷയത്തിൽ നിലനിൽപ്പില്ല എന്ന് ഈ മുസ്ലിയാക്കന്മാർക്ക് ഒരുപക്ഷെ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും ബോധ്യപ്പെട്ടല്ലോ. പിന്നെ പറഞ്ഞു അവിടെ വെല്ലുവിളി ഇവിടെ വെല്ലുവിളി. ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് വാദപ്രതിവാദത്തിന്റേതായ രീതിയുണ്ട്, അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് പുളിക്കൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുങ്ങി മുങ്ങി എന്ന് പറഞ്ഞിട്ട് ആ ജാതി കാര്യങ്ങൾ നമുക്കറിയില്ലേ? വല്ലപ്പുഴയിൽ 1.5 വർഷം മുമ്പ് നടന്നിട്ടുള്ള ചർച്ചയിൽ നിന്ന് നിങ്ങൾ ആ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് വരാൻ തയ്യാറായില്ല, മുങ്ങി നിങ്ങൾ. ഇപ്പോഴതാ ഇയാൾ മുന്നോട്ട് വന്നിട്ട് അവസാനം ഈ ഫൈസീദാ മുങ്ങിയിരിക്കുന്നു. അൽഹംദുലില്ലാ, ഒരു വലിയ പണ്ഡിതനായി കേരളത്തിൽ അറിയപ്പെടുന്ന മുനീർ മദനി തന്നെ കാര്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കാരണം സംവാദത്തിന് മൂപ്പര് വെല്ലുവിളിച്ചിട്ട് ജമീയത്തുൽ ഉലമ വേണമെന്നാണ് ഇപ്പം അവസാനം പറയുന്നത്. അപ്പോൾ ഒരുപാട് സംവാദങ്ങൾ, കായക്കൊടി നടത്തിയ തലശ്ശേരിയിലെ സംവാദത്തിന് ഈ പറയപ്പെട്ട നിബന്ധന വന്നില്ല. അപ്പോൾ കായക്കൊടി പുറത്താണോ? കായക്കൊടി 5 സംവാദം നടത്തി, 4-5 സംവാദം ഈ അടുത്ത് നടത്തി, അതിലൊന്നും ജമീയത്തുൽ ഉലമ വന്നില്ല. കായക്കൊടി പുറത്താണോ? സക്കരിയ സലാഹിൻ്റെ ഗ്രൂപ്പാണോ? സക്കരിയ സലായി ഇദ്ധരിക്കാൻ പോയതുപോലെ മൂപ്പര് സംഘടനയിൽ നിന്ന് പുറത്തുപോയി കാണുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാനുള്ളത്, ഞങ്ങളിവിടെ എന്റെ കഴിഞ്ഞ അവസരത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് സംവാദ വ്യവസ്ഥ എഴുതാനാണെങ്കിൽ ഇനി ഞങ്ങൾ തയ്യാറാണ്.
സംവാദത്തിന്റെ വ്യവസ്ഥയല്ല. നിങ്ങൾക്ക് സംശയ ദൂരീകരണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇൻഷാല്ലാ അലവിസക്കാഫി 400 മുഖാമുഖം നൗഷാദസരി കുറെ കഴിഞ്ഞു. നിങ്ങൾ ഒന്നോ രണ്ടല്ലേ നടത്തിയിട്ടുണ്ടാവുള്ളൂ. മുനീർ മദനി ഏതായാലും വല്ലാതെ നടത്തിയിട്ടില്ല എന്നാണ് ഉറപ്പ്. മൂന്നോ നാലിനൊക്കെ നടത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത്രയും കേരളത്തിൽ മുഖാമുഖം നടത്തിയ സുന്നികളുടെ മുഖാമുഖം ഇൻഷാല്ലാ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ചോദിക്കാൻ വരാൻ തയ്യാറാണെങ്കിൽ വല്ലപ്പുഴയിൽ വീണ്ടും ഞങ്ങൾ നടത്താം. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ സർവ മുജാഹിദുകളെയും. ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഖാദർ മൗലവി മുതൽ പ്രതിപക്ഷ ബഹുമാനത്തോടെ പറയുന്നത്, ഇനി ഏറ്റവും താഴേക്കടയിലുള്ള മുജാഹിദ് പ്രവർത്തകരടക്കം ഹാർദവമായി ഞങ്ങളിപ്പോൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ഡേറ്റ് തീരുമാനിക്കും. ഒന്ന്, രണ്ടാമത്തത്, ഞങ്ങളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ സംവാദമാണ് നടക്കേണ്ടത് എന്ന് ഞങ്ങളും പറഞ്ഞു. നിങ്ങളുടെ നേതാവ് അബ്ദുറഹ്മാൻ സലഫിയെ പോലെ, അതുപോലെ ഹുസൈൻ സലഫിയെ പോലെ ആ കോളേജിൽ നിന്ന് പഠിച്ചു വന്ന് സലഫിയായ ഈ സലഫിയെ സാക്ഷി നിർത്തിയിട്ട് ചോദിക്കുന്നു, അദ്ദേഹം തയ്യാറാണെങ്കിൽ സംവാദത്തിന് തയ്യാറാവുക. മാത്രമല്ല അദ്ദേഹത്തിന് ഇങ്ങോട്ട് ചോദിക്കാം, തിരിച്ച് അബ്ദുറഹ്മാൻ സലഫി പഠിച്ച ഹുസൈൻ സലഫി പഠിച്ച കോളേജിൽ നിന്ന് പഠിച്ചു വന്ന നമ്മുടെ നാസർ സലഫിക്ക് മാത്രം ചോദ്യങ്ങളുടെ ഭയമാണെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ ആ കോളേജിന്റെ കുറവാണ്, അല്ലെങ്കിൽ ആ ബിരുദം നൽകിയവരുടെ കുറവാണ് എന്നുകൂടി സമയമായി പറയുന്നു. എന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സമയത്തെ പറ്റി നമുക്ക് ഇൻഷാല്ലാ വേറെ ബുക്ക് ചെയ്താൽ വേറെ ആ സമയം കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഇടപെടൽ ആ സമയത്ത് കുറച്ചൊന്ന് തരും, അയാളെ അതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ടാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിതാ ഈ സംവാദമാണ് ചർച്ചയെങ്കിൽ സംവാദത്തെക്കുറിച്ച് പറയാനുള്ള വ്യവസ്ഥ ചെയ്താൽ ഞങ്ങൾ റെഡിയാണ്, ഇല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ അവസാന അവസരമാണ്. ഇവിടെ ഞങ്ങളിവിടെ തീർത്തിട്ട് വല്ലപ്പുഴയിൽ വെച്ച് ജനങ്ങൾക്ക് ഇൻഷാല്ലാ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഓക്കെ. വല്ലപ്പുഴയിലെ മുജാഹിദ് പ്രവർത്തകർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ തയ്യാറില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പറയുന്നതിനിടയിൽ നൗഷാദാസനി ഇടപെടരുത്. നേരത്തെ ഫൈസി തയ്യാറായ അദ്ദേഹം അവിടെ സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിച്ച ആ കാര്യത്തിന് ഇതാ ഈ പക്ഷത്തിരിക്കുന്ന ആളുകൾ തയ്യാറല്ല, അല്ലെങ്കിൽ ഈദാ ഫൈസി ഉണ്ടല്ലോ, ഫൈസി ഞാൻ തയ്യാറാന്ന് പറഞ്ഞാണല്ലോ, ഇപ്പൊ ഇതാ തയ്യാറല്ല. അഥവാ അദ്ദേഹം ഇപ്പൊ പുതിയൊരു നിബന്ധന എന്തുണ്ടാക്കുന്നത് ഇങ്ങോട്ടും ചോദിക്കണം അല്ലേ? ഈ നിലക്ക് മുസ്ലിയാരെ, നിങ്ങളിതാ ഈ വിഷയത്തിലും വല്ലപ്പുഴയിലെ രണ്ടാമത്തെ ചർച്ചയിലും നിങ്ങൾ ആദർശപരമായി അമ്പിയിരിക്കുകയാണ്, നിങ്ങൾ ആദർശപരമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തേ, നിങ്ങളുടെ വക്കൽ തെളിവുണ്ടെങ്കിൽ, മൗലിദിന്റെ ഏടുകൾക്ക്, സബീനന്റെ ഏടുകൾക്ക്, ഖുർആന്റെ പിൻബലുണ്ടെങ്കിൽ, ഹദീസിന്റെ പിൻബലുണ്ടെങ്കിൽ എന്തേ ഇങ്ങക്കും തയ്യാറായിക്കൂടെ? എന്തേ തയ്യാറാവാത്തത്? ഇവിടുത്തെ പാവപ്പെട്ട ആളുകള്, ഇവിടുത്തെ പ്രവർത്തകർ നിങ്ങളോട് ചോദിച്ചാൽ പോയിട്ട് നാസർ സൽഫി ചോദിക്കാന്ന് പറഞ്ഞില്ലേ, എന്തേ നിങ്ങൾ അതിന് തയ്യാറാവാത്തത്? അപ്പൊ ആദ്യമാണ് ടെസ്റ്റ്, പിന്നെ അത് പിൻവലിച്ചു പേരോ എഫ് അല്ലേ? ഈ കോലത്തിലായില്ലേ മുസ്ലിയാക്കന്മാരെ, അധപ്പതനമാണ്, അധപ്പതനമാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആവർത്തിക്കട്ടെ, ഈ ഫൈസിയുടെ വ്യക്തിപരമായ തകരാറാണ് നിങ്ങൾ പറയുന്നില്ല, നൗഷാദാസിന്റെ വ്യക്തിപരമായ തകരാറാന്ന് പറയുന്നില്ല, ഏലംകുളത്തിന്റെ ആണെന്നും പറയുന്നില്ല, ഒരാളും വ്യക്തിപരമായിട്ട് നിങ്ങൾ പറയുന്നില്ല. മറിച്ച് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആ കാന്തപുരത്തിന്റെ മറ്റു ആദർശമുണ്ടല്ലോ, ആ ആദർശത്തിന്റെ തകരാറാണിത് എന്ന കാര്യം ഒരിക്കൽ കൂടെ ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചോളൂ ഈ വിഷയത്തിൽ. ഇദ്ദേഹം നാസർ സലഫി ഈ ഫൈസിയോട് ചോദിക്കട്ടെ, വിവരമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ നടന്ന ഒന്നുകൂടി പറഞ്ഞു നിർത്തുകയാണ്. അതായത്, ഇന്ന് ഇവിടെ ഞങ്ങൾ ആദ്യം പറഞ്ഞ ആദർശ വിഷയമായതുകൊണ്ട് മൊത്തത്തിൽ സംവാദം വേണം, നടക്കൂല നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഫൈസിയെ തന്നു. ഫൈസി 10,000 കുതിരശക്തിയോട് റെഡിയാണെന്ന് പറഞ്ഞു, പക്ഷെ അപ്പുറത്തൊന്നും ഒരാൾ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുപാട് സമയം തർക്കിച്ചു, അവസാനം അയാൾ പറഞ്ഞു ആ റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണ് അവസാനമായി നമ്മളൊരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എന്ന രൂപത്തിൽ വെള്ളപ്പുഴയിലെ സിറാജുദ്ദീൻ ഫൈസിയും നാസർ സലഫിയും തമ്മിൽ വാദപ്രതിവാദത്തിനായത്. വെറുതെ പ്രസംഗം അടിക്കാന്നല്ലാതെ ഞങ്ങൾ 10,000 തവണ തയ്യാറാണ് തയ്യാറാണെന്ന് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ വേറൊന്നുണ്ട് ഇങ്ങക്ക്, ഞങ്ങൾ ചോദിക്കേ ഉള്ളൂ, ഞങ്ങളെ സലഫിനോട് ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അതെ, അതിന് ഞങ്ങളെ കിട്ടില്ല എന്നാ പറഞ്ഞു. അത് ആരോടും പറയും? ഞങ്ങൾ ഏത് ജനങ്ങൾക്കും തിരിയത്, ഒരു വാദപ്രതി ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ ആണ്ട് ചോദിക്കും. അതാണ് ബിരുദം, തീർച്ചയായും അതിന് ഞങ്ങൾ കിട്ടൂല. അതിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളതിന് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ചോദിക്കണം, നിങ്ങൾ ഇങ്ങോട്ടും ചോദിക്കുക. സംശയ ദൂരീകരണമാണ് നിങ്ങൾ വന്നത്, ഞങ്ങൾ മുഖാമുഖം നടത്തും, അത് വാദപ്രതിവാദമല്ല. അത് ഞങ്ങൾ തീർത്തു, ഞങ്ങൾ തീർത്തു പറഞ്ഞു, ഏമൽ തീർത്തു പറഞ്ഞു. ആ ഞങ്ങളതിന് വേദി ഒരുക്കുക ഇൻഷാല്ലാ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു,
അല്ല ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയത്തിൽ ഞങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചോദ്യോത്തരത്തിന് തയ്യാറാകാത്തത് കാരണം ഈ വ്യവസ്ഥ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം തീർച്ചയായും. അതെ വൈരു അതൊക്കെ ചങ്ങായി ഇതിന് ഇവിടെ നിന്ന് തിരിച്ചു വരാം. ഞാൻ പിന്നെ ഒരു ആലുമില്ലല്ലാമല്ലേ ഇതും ഉണ്ടാകുന്ന ഈ പറഞ്ഞെന്താറ് അതേ സാധാരണയാണ് ഞങ്ങൾ പരസ്യവാദമാണെന്ന് അറിയും. പിന്നെ ഞങ്ങൾ പറയും നാ വേണ്ട അത് ഓഡിറ്റോത്തിൽ അപ്പം ഞങ്ങൾ പിൻവലിച്ചു പിൻവലിച്ചു പറയല്ല അത് അത് എല്ലാവരും പറഞ്ഞത് എല്ലാ സമയത്തും അത് നടക്കട്ടെ ജ്രാഫീനാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിലില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ പിന്നെ അർത്ഥമൊന്നുമില്ല. നിങ്ങൾ സംശയ നിവാരണത്തിനാണെങ്കിൽ നിങ്ങൾ വേറെ മുഖാമത്തിന് വന്നോളൂ. ഞങ്ങളില്ല ഞങ്ങളില്ല ഞങ്ങൾ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഉണ്ടായ ഈ വല്ലപ്പുഴയിലുണ്ടായ ഈ സിറ്റിങ് ഇതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ പറഞ്ഞ് സംസാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ ഇവിടെ സിറാജുദ്ദീൻ ഫൈസിയോട് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് തന്നെ ഇതാ പറഞ്ഞുകൊണ്ടിരുന്നത് രാവിലെ മുതൽ വന്നിരുന്നിട്ട് നിങ്ങൾ അതിന് തയ്യാറില്ലെങ്കിൽ തയ്യാറില്ല എന്ന് ഒറ്റ പറഞ്ഞാൽ 5 മിനിറ്റോടെ നമുക്ക് പിരിഞ്ഞു പോകായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അങ്ങനെയാണ് അവസാനം അദ്ദേഹത്തെ സംശയം ചോദിക്കാൻ ഇവിടുന്ന് പിന്നെ ഒരാൾ വേണമെന്ന് പറഞ്ഞു. എന്നാൽ അവസാനം അതും കൊടുത്തു. എന്നാൽ അയാളെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അയാളെ ടെസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവസാനം ടെസ്റ്റ് ചെയ്യാനും നിങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ധൈര്യം ചോർന്നു പോയ സിറാജുദ്ദീൻ ഫൈസി ആ സിറാജുദ്ദീൻ ഫൈസിയെ അദ്ദേഹത്തെ ഒന്ന് അപമാനിക്കണമെന്ന് ഈ അഹസനിമാർക്കും സക്കാഫിമാർക്കും പ്രത്യേകം ഉദ്ദേശമുള്ള പോലെ ജാമിയ നൂരിയെ നിങ്ങൾ ഇത്ര അപമാനിക്കേണ്ടിയിരുന്നോ എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് തോന്നുന്നത് ജാമിയ നൂരിയയെ അപമാനിക്കാൻ വേണ്ടി അഹസനിമാരും അതുപോലെ സക്കാഫിമാരും അങ്ങനെ ഇദ്ദേഹത്തെ ഈ സാധു സിറാജുദ്ദീൻ ഫൈസിയെ അപമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കുളത്തിലിറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംശയമല്ല ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചർച്ച തുടങ്ങിയത്. അതിന് അദ്ദേഹത്തിന് തയ്യാറല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരവും സംവാദവും ആണെങ്കിൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതോടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നേരത്തെ പറയാമായിരുന്നു നേരത്തെ പിരിയാമായിരുന്നു എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ എന്റെ കൂട്ടത്തില് ഇനിയെങ്കിലും മുജാഹിദീങ്ങളെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ നിലയ്ക്ക് വെല്ലുവിളിയായിട്ട് ഈ ഫൈസി നടക്കരുത്. വളരെ വിനീതമായ അപേക്ഷയാണ്. ഉണ്ടെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തിയില്ല ശക്തി ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അതിന് കഴിയില്ല. കഴിയുമിത നാസർ സലഫി ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തയ്യാറായില്ല. പകരം ചോദിക്കണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയില്ല. അതുകൊണ്ട് നേരത്തെ എല്ലാ രണ്ട് വിഭാഗവും കൃത്യമായിട്ട് തീർത്തു അവസരങ്ങള് ഇൻഷാല്ല ഞങ്ങൾ നിർത്തി. നിങ്ങളും അതുപോലെ നിർത്തിയിരിക്കുന്ന ഇതാ കഴിഞ്ഞു പരിപാടി ഒന്നിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞു നബി. ഓക്കെ അസ്സലാമു അലൈക്കും.